ഇനി അയാൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് അപകടമാണ്. തലസ്ഥാനത്ത് കോടതി സമുച്ചയത്തിന് നേരെ ഭീകരാക്രമണം. കോടതി ജീവനക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടു. തലസ്ഥാനത്ത് ഇന്നലെ രാത്രി 11 മണിയോടെ കോടതി സമുച്ചയത്തിന് നേരെ ഭീകരാക്രമണം. കോടതിയിലെ നൈറ്റ് വാച്ച്മാൻ ഭരതനാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കോടതിയിലെ നൈറ്റ് വാച്ച്മാനായ ഭരതന്റെ കൊലപാതകത്തിൽ കലാശിച്ച കോടതി ആക്രമണത്തിൽ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും ഭീകര സംഘടനാ വിഭാഗങ്ങൾക്കും പങ്കുണ്ടെന്ന് തെളിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടകിരി വാർത്തയുണ്ട്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമാണ് നമ്മൾ നമ്മളെ കൂടർന്നത്. തലസ്ഥാനത്ത് ഇന്നലെ രാത്രി കോടതി സമുച്ചയത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. നൈറ്റ് വാച്ച്മാൻ ഭരതനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 11 മണിക്കാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. എന്തായാലും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. തീവ്രവാദി ആക്രമണം ഉണ്ടാകുമെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അവഗണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്ന് ആക്ഷേപം. ഭരതനാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് പോലീസ് സർക്കാർ ഓഫീസുകൾക്കും റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രം അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. അക്രമികൾ നഗരം വിടാതിരിക്കുന്നതിനായി അതിർത്തി ജില്ലകളിലും വാഹന പരിശോധന ഊർജിതമാണ്. വഞ്ചി ഉപ്പിലാമ്പൂട് പാലം കൈതമുക്ക് ഈ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇവിടേക്ക് പോലീസ് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ യാത്ര എളുപ്പമാക്കണമെങ്കിൽ ഹൈവേയിലൂടെ പോകുന്നതാവും നല്ലത്. എന്തായാലും നമുക്കൊരു വാർത്ത കേൾക്കാം. ആക്രമണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ ഒരാൾ പോലീസിന്റെ പിടിയിലായി. കൊല ചെയ്യപ്പെട്ട ഭരതന്റെ മകൻ ശരത്താണ് ഇതെന്ന് തെളിഞ്ഞു. ഇയാൾക്ക് തീവ്രവാദി ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നു. അക്രമികൾ നഗരം വിടാതിരിക്കുന്നതിനായി അതിർത്തി ജില്ലകളിലും വാഹന പരിശോധന ഊർജിതമാക്കി. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, യാത്ര ചെയ്യുന്നവർ അവരുടെ തിരിച്ചറിയൽ കാർഡും കൂടെ കരുതുക. ഇനി നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് എത്തിയിട്ടുള്ള INA സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ റൂം പോലെയാണ് പുറം ലോകവും. പോലീസ് എല്ലാം കാണുന്നുണ്ട്. There is no privacy at all. Be straight. If you cooperate, we will complete earlier. അച്ഛനെ കാണാൻ വേണ്ടിയാണ് കോടതിയിൽ പോയെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അതിലെ ഒരു പിശകുന്നി കാണുന്നില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. ഒരു കള്ളത്തെ ശരിയാക്കാൻ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും. അതിനിടയിൽ സത്യം പുറത്തു വരും. അന്നത്തെ രാത്രി ഡ്യൂട്ടിക്കാരൻ ഭരതനായിരുന്നില്ല. കോടതി തീർക്കുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. ബൈ ദ വേ, ആ മുദ്രാവാക്യങ്ങൾ ശരത്താണ് എഴുതിയത്. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞാനല്ല അത് ചെയ്തത്. കോടതിയിലെ പ്യൂണായിരുന്നു അച്ഛൻ. എല്ലാ ദിവസവും മറ്റുള്ളവരുടെ ഡ്യൂട്ടി കൂടി സ്വയം ഏറ്റെടുത്ത് ചെയ്യും. അച്ഛനെന്തവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതല്ലല്ലോ ഞാൻ നിന്നോടിപ്പോ ചോദിച്ചത്. നിനക്ക് കത്തിക്കാൻ പെട്രോൾ തന്ന പമ്പ് ജീവനക്കാരൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവൻ നിന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ എഡ്യൂക്കേറ്റഡ് അല്ലേ? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? അതോ പോലീസിനെ പറ്റിക്കാമെന്നാണോ വിചാരം? വാദം സത്യം പറയണില്ല. സത്യം പറയണം. അങ്ങോട്ട് നോ സർ. ശരത്, ചീറം, നീ ചെറുപ്പമല്ലേ? ആർ യു അവെയർ ഓഫ് യുവർ റിമൈനിങ് ലൈഫ്? രാജ്യദ്രോഹമാണ് നീ ചെയ്തത്. നൗ യു ആർ എ ടെററിസ്റ്റ്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 5 or 6 അതോ അതിൽ കൂടുതലോ? ആരൊക്കെയാണ് നിങ്ങളുടെ സംഘാംഗങ്ങൾ? എല്ലാം തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. അത് ഞാൻ ചെയ്തു തരും. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്റെ ഗ്യാങ്ങിലുള്ളവർ ചോര തുപ്പി സത്യം പറയുകയാണ്. എല്ലാവരും എല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയില്ല സർ. ഒരു പുണ്യവാളൻ അച്ഛന്റെ ജോലി മുഖിച്ച് ചെയ്തതാണോ? ടെൽ മീ ദ ട്രൂത്ത്. അല്ല, ഏത് കുറ്റവും ഞാൻ ഏറ്റെടുക്കാം. പക്ഷെ പാവനച്ചൻ.
ഭരണകൂടങ്ങൾ ജനവിരുദ്ധമാവുകയും മർദ്ദിതനുമേൽ മർദ്ദകൻ നടത്തുന്ന ചൂഷണങ്ങൾ അനസ്യൂതം തുടരുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഭരണകൂടങ്ങളുടെ ഉപകരണങ്ങൾക്ക് മേൽ പ്രഹരങ്ങൾ ഏൽപ്പിച്ച് പ്രതിഷേധ സ്വരം ഉയർത്തുക എന്നത് നമ്മുടെ ചുമതലയാണ്. കോടതിയിൽ നടത്തിയ പ്രതിഷേധ സമരം മർദ്ദകനുള്ള മുന്നറിയിപ്പിന്റെ ഒരു ചെറു സൂചന മാത്രമാണ്. പക്ഷെ കൊല്ലപ്പെട്ടത് വർഗശത്രു അല്ല. മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ സ്വയം രക്തസാക്ഷിത്വം വഹിച്ചതായി നമുക്കതിനെ വിലയിരുത്താം. അതിജീവനത്തിന്റെ പാതയിലെ ഒരു ചെറു വീഴ്ചയായി നമുക്കതിനെ കണക്കാക്കാം. അയാളുടെ മകനിപ്പോൾ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ആയുധമായ പോലീസ് എന്നും അങ്ങനെയായിരുന്നു. നിരപരാധികളുടെ രക്തം എന്നും അവർക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ പ്രിയ സഖാവിനെ ഫേക്ക് എൻകൗണ്ടറിലൂടെ കൊന്നാൽ നമുക്ക് മിണ്ടാതിരിക്കാനാകുമോ? ഇത് പ്രതികാരമല്ല, പ്രതിരോധമാണ്. ബലാത്കാരം ചെയ്തും വെടിവെച്ചു കൊന്നും വർഷങ്ങളോളം ജയിലിലടച്ചും അടിച്ചമർത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വംശം, ജാതി, മതം, പൗരത്വം, ലിംഗം, ഭാഷ, ദേശം, വിദ്യാഭ്യാസം, ഔദ്യോഗിക സ്ഥാനം, പദവി എന്നീ പരിഗണനകളിൽ ഒന്നിലും ആരെയും വേർതിരിച്ച് കാണാതെയുള്ള ഒരു ഭരണകൂടമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തുക തന്നെ ചെയ്യും. മറ്റെന്തെങ്കിലും ഓരോരുത്തരും അവരവരുടെ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങുക. കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് സദാ ജാഗരൂകരായി. വിപ്ലവം ജയിക്കട്ടെ! വിപ്ലവം ജയിക്കട്ടെ! ഭരണകൂടങ്ങൾ കൊലയട്ടെ! ഭരണകൂടങ്ങൾ കൊലയട്ടെ! വിപ്ലവം ജയിക്കട്ടെ! വിപ്ലവം ജയിക്കട്ടെ! എനിക്ക് ഇയാളെ അറിയില്ല. അനൂപ് എന്റെ സുഹൃത്താണ്. അറിയില്ല, അറിയില്ല. റോബിൻ എന്റെ സഹായിയാണ്. ഭരതന് ശത്രുക്കളായി ആരെങ്കിലും? അച്ഛന് ഒരു ശത്രു ഉണ്ടായിരുന്നുള്ളൂ. ആ ശത്രുവിനെ അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ചു. അത് അച്ഛന്റെ മദ്യപാനമായിരുന്നു. നീ എന്തിനു കോടതിയിൽ പോയി? അച്ഛനോട് ഞാനൊന്ന് പിണങ്ങിയിരുന്നു, പിണക്കം തീർക്കാൻ. അച്ഛനെ കൊന്ന പിണക്കം അവസാനിപ്പിച്ചു. അല്ല ശരത്, നീ എവിടെയൊക്കെയോ എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അച്ഛനെ കൊല്ലാൻ തന്നെയല്ലേ രാത്രി കോടതിയിൽ പോയത്? പറ. അല്ല, ഞാനെല്ലാം പറയാം സാർ. എല്ലാം എന്റെ ജീവിതം തന്നെ. ഓ, പകൽവട്ടത്തിൽ അപ്പനൊന്ന് കാണാൻ കിട്ടിയല്ലോ, മഹാഭാഗ്യം. രാവിലെ തന്നെ നല്ല ഫിറ്റാണല്ലേ, നല്ല സ്മെല്ല്. അതപ്പന്റെ സ്വന്തം സ്മെല്ലല്ലേടാ. ഓ, ബ്രാൻഡ് സ്മെൽ. അച്ഛ, ഈ നൈറ്റ് ഡ്യൂട്ടി ശരിയാവില്ല കേട്ടോ. പകല് വീട്ടില് കള്ള്, രാത്രി കോടതിയിലും. അപ്പനെന്ന് നേരത്തെ ആണല്ലോടാ, ഇത് എന്ത് പറ്റി? ഈ രാത്രി ഡ്യൂട്ടി എന്റെ വൈഫ് എനിക്ക് തന്ന സ്വാദം തരുവാ, അറിയാവോ? അതേ തൊട്ട് കളിക്കണ്ട, പറഞ്ഞേക്ക. അത് അച്ഛനെ കെട്ടഴിച്ചുട്ടെ കുഴപ്പ. അതിനും വേണോടാ ഒരു ബാക്കി. നിനക്ക് ഞാൻ ഒരുത്തിയെ കണ്ടുപിടിക്കും. അവളുടെ കെട്ടുമുട്ടിൽ കിടന്ന് നിക്ഷാ വരയ്ക്കും, നോക്കിക്കോ. ഇക്ഷാ വരച്ചു വരച്ച് എന്റെ മൂക്ക് തന്നെ ഇല്ലാതായി. എന്നാ പിന്നെ നമുക്ക് അക്ഷരം ഒന്ന് മാറ്റി പിടിക്കാം. അപ്പൊ ശരി, ഞാൻ ഇറങ്ങും. അമ്മ എല്ലാം പറഞ്ഞു. അവന്റെ ഭാവം കണ്ടാവും ഫിലിപ്പോസ് മനസ്സിലായിട്ടാ തോന്നും. അയ്യോ, വൈഫ്, അവൻ ബാക്കി പറഞ്ഞ എന്താടി? അപ്പൻ ഇന്ന് രാത്രിയിലേ വീട്ടിലാ ഷിഫ്റ്റ്, അവൻ നാളെ വരുവുള്ളൂ. ചതിയൻ ജന്തു, എന്തൊരു സ്മെല്ലാ, പോയി കുളിക്കാൻ നോക്ക്. ഓ, യാത്രയിലെ കമ്പനി തന്നതിന് താങ്ക്സ്. എന്റെ കത്ത് സഹിച്ചതിന് തിരിച്ചും. ഇനി എങ്ങോട്ടാ? അശ്വതി ഗാർഡൻസ്, ഇവിടെ അടുത്ത. ഓട്ടോയിൽ പോവുന്ന ദൂരേ ഉള്ളൂ. എന്റെ ബൈക്ക് അപ്പുറത്തുണ്ട്, വെയിറ്റ് ചെയ്താൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഉപ്സ്.
മറക്കില്ല ഈ യാത്ര സഹയാത്രികനെയും. ആയിക്കോട്ടെ, ഞാനും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്ത്? അല്ല, ഈ തന്ന കോംപ്ലിമെന്റ്സുകളൊക്കെ. അപ്പൊ ശരി. അല്ല, ഒരു ഒരു കാര്യം മറന്നുപോയി. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഒന്ന് ഓർത്തു നോക്കേ. ഇല്ല, കിട്ടുന്നില്ല. അല്ല, ആ ഗുഡ് നെയിം ശരത്. അത് തന്നെയല്ലേ, മാറ്റിയിട്ടില്ലല്ലോ. എന്റെ പേരല്ല. എന്റെയോ? നോക്കണ്ട, ഞാൻ തന്നെ. ഗായത്രി അല്ലേ? ആ, ശബ്ദം പോലെ തന്നെ രൂപവും. എന്ന് പറഞ്ഞ ഒരു സുന്ദരി കോതയല്ലേ? അമ്പടി കേമത്തി വാ. ഇത് രണ്ടാമത്തെ കക്ഷി. നിഖിത അല്ലേ? അകത്ത് പ്രാർത്ഥിക്കുന്നത് അനു വർഗീസ്. ആ, ചുമ്മാ ഗസ് ചെയ്ത് പറഞ്ഞേ ഉള്ളു, പക്ഷേ സംഗതി ഏറ്റു. നിനക്കേ CBI ചേരായിരുന്നു. ശ്രമിക്കാം അല്ലേ? നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ ഇട്ടോണ്ട് വരാം. ശരി. ദേ, നീ പറഞ്ഞ സാധനം, പ്ലാന്റർ വർക്കിച്ചന്റെ ഒറ്റ മോള. ഓ, തുടങ്ങി. ദേ രാഖി ചേച്ചി, അല്ല ഇതാണ് നമ്മുടെ ഗായത്രി മന്ത്രം. പപ്പ വരുന്നുണ്ടോ? ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആര് കമി? ഹൗ പിറ്റി മോളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. താങ്ക് യു ഗേൾ. നിനക്കറിയാമോ മോളെ, യഥാർത്ഥത്തിൽ രാവിലെയുള്ള എന്റെ ഈ സഞ്ചാരം പോലും മാധുര്യമുള്ള ഈ ശബ്ദങ്ങൾ തേടിയാണ്. ഓ, പിന്നെ തുടങ്ങി. ഈ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? വെറും ചീവീടിന്റേതാണ്. എല്ലാവരും തള്ളിക്കളയുന്നു. ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നിനക്കറിയോ? നമ്മുടെ കാതുകളിൽ നിന്ന് വിട്ടുപോയാലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് അവ എങ്ങനെ അപ്രത്യക്ഷമാകും? വൈദ്യബൈ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ. മറ്റു മാർഗം ഇല്ലാഞ്ഞിട്ടാ പപ്പ. ഓ പപ്പ, പേടിച്ചു പോയി കേട്ടോ. സോറി പപ്പ. വെരി നൈസ് ഗേൾ. Look darling, I'm making chapatis. Sandwich on. Sandwich on dallo. Tomato fry. Samsi on. Njan ippa photo upload cheyakallo. Engalunde? Kittiyo? ഇത് റോബിൻ, അസോസിയേറ്റ് ക്യാമറമാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കും. ക്യാമറ തൂക്കിയെന്ന് ചെല്ലപ്പേര്. ഇത് സക്കീർ, മാനേജ്മെന്റ് ട്രെയിനി എന്ന ഡെസിഗ്നേഷൻ. ചെയ്യുന്നതോ DTP വർക്ക്. പൊക്കണ സഞ്ചി എന്ന് തൂലികാ നാമം. As we come to the closing of our practice today, Shavasana, some people say, is the most important pose of all. And it really allows your body to fully enjoy and really feel everything that you did. So you're actually allowing your body to absorb all of the work that it's done. ഇത് സാക്ഷാൽ അനൂപ്, സോഫ്റ്റ്വെയർ രാക്ഷസൻ എന്ന് വിശേഷണം. സിലിക്കൻ വാലിയിലേക്കുള്ള ഫ്ലൈറ്റ് വരാൻ വെയിറ്റ് ചെയ്യുന്നു. പരാന്ന ഫോജി എന്ന് കളിനാമം.
പിന്നെ എന്നെ ഇവിടെ ബൈക്കിൽ കൊണ്ടാക്കി. ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ നിന്നെ കൊണ്ടാക്കിയെന്നോ? എന്താ ആളെങ്ങനെ നല്ല സ്മാർട്ടാ ചേച്ചി. അയ്യോ, അവളുടെ ഒരു നാണം കണ്ടില്ലേ? പറ പറ പറ, ഡീറ്റെയിൽ ആയിട്ട് പറ ഡീറ്റെയിൽ ആയിട്ട്. ഇല്ല ഇല്ല ഇല്ല, എന്താ ഉണ്ടായെന്ന് ഇപ്പൊ പറയണം. പറയാം. എടിയാനു, നിനക്കിന്ന് ലീവല്ലേ, ഞാൻ ഇറങ്ങാം. ഞങ്ങൾ ഇത്തിരി കൊതിയും നുണയും പരദൂഷണവും ഒക്കെ ആയിട്ട് ഇവിടെ ഇവളുടെ കൂടെ കൂടും. ഗായത്രി, നീ സൂക്ഷിച്ചോ, ഈ രക്ഷിതാക്കളെ കൊണ്ടേ നീ ശ്വാസം മുട്ടും. ആരാദ്യം വീഴുമെന്ന് നമുക്ക് നോക്കാം. നിഖി, ഇവളിന്ന് വന്നതല്ലേ ഉള്ളൂ. ഈ കോളനിക്കാർക്ക് ആർക്കെങ്കിലും ഗായത്രി അറിയാവോ? എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം, പ്രത്യേകിച്ചു ആ സെക്രട്ടറി മുന്നോടിയെ. പണിയെടുക്കാതിരിക്കാനുള്ള ഓരോരോ കാരണങ്ങളെ. എടി, സർക്കാർ ലീവ് തന്നിരിക്കുന്നത് ആവശ്യത്തിന് എടുക്കാനല്ലേ? സത്യം. എന്നാ പിന്നെ മെറ്റേണിറ്റി ലീവിനൊന്ന് ട്രൈ ചെയ്യും, അതാവുമ്പോ 6 മാസം കിട്ടും. നോക്കാനുണ്ട്. പക്ഷെ ഞാനൊരു തമാശ പറയട്ടെ. പറയ. നമ്മൾ അന്ന് മേടിച്ച പുതിയ അരഞ്ഞാണം പോലും എന്റെ കെട്ടിയോ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നല്ലേ മെറ്റേണിറ്റി ലീവ്. ഈ വയറൊക്കെ എങ്ങനെ കുറച്ചുണ്ട്? യോഗ ചെയ്യണം. പിന്നെ പിന്നെ പങ്ക്ച്വാലിറ്റി. അങ്കിൾ, 1 മിനിറ്റ്. സത്യം പറയട, ഞാൻ ഈ കോളനിയിലെ അന്തേവാസിയാ. അല്ല, നീ എന്താ ഇവിടെ? ഇത് എന്റെ വീട്. എന്റെ വീടോ? ചേച്ചി, ഇത് ആരാന്നറിയോ? അനൂപ്, കോളേജിലുള്ള സീനിയർ ആയിരുന്നു. എന്നാൽ എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. അത് ശരി. സെക്രട്ടറി, നമുക്കൊരു പുതിയ മെമ്പറെ കൂടെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി നൈസ് ഗേൾ. വളരെ നല്ല കുട്ടിയല്ലേ മോളെ. പപ്പ, ടു ലേറ്റ്. കം 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 കം. അങ്കിൾ, ഞാൻ വരാം. എടാ, അവൾക്ക് എന്നെ അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. എടി, സ്വാർത്ഥതയും അസൂയയും ഇല്ലാത്ത പെണ്ണുങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എങ്കിൽ അവർ പെണ്ണേ അല്ലാന്ന് ഞാൻ പറയും. മറക്കാതെ പറഞ്ഞതൊക്കെ സൂക്ഷിച്ചോ. ഒരുത്തി കെട്ടി വീട്ടിൽ കൊണ്ടു പോകുമ്പോ അമ്മയോടും പെങ്ങമാരോടും ഒക്കെ പ്രയോഗിക്കാം. ശരി, അപ്പൊ ഇനി എപ്പോഴും കാണാലോ. ഇനി കാണുമ്പോഴേക്കും വണക്കം. ശരി ജി. അങ്കിൾ, വട്ടം കാത്തുനിന്ന് ഞാൻ കോളേജ് മൈതാനത്ത് പോയില്ലേ. ഒന്ന് വേഗം ഇറങ്ങിക്കേ, നമുക്ക് എന്താടാ ക്യാമറയായിട്ടൊന്ന് കറങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വിമൻസ് കോളേജിന്റെ ഭാഗത്ത് പോയിട്ടെ, ചക്കച്ചക്ക ചെയ്ത് നല്ല സ്റ്റില് എടുത്താലോ. വേണ്ട വേണ്ട, എടാ ഇന്ന് നമ്മുടെ ക്യാമറ എന്ന് പറയാൻ നല്ല വെറൈറ്റി പടങ്ങൾ മതി. ആ വെറൈറ്റി പടം ആണെങ്കിൽ നിന്റെ അമ്മായിയമ്മയുടെ പടം മാത്രമേ. നിന്റെ നീ വേഗം ഇറങ്ങിക്കേ. ഈ നഗര ജീവിതത്തിന്റെ തിരക്ക്, അതിന്റെ ആ ഒരു ഇത് നമ്മൾ ഒപ്പിയെടുക്കും. പുതുതായി നഗരത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ കമ്പനിയുടെ പരസ്യം നമ്മൾ തയ്യാറാക്കും. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ പരസ്യങ്ങൾ. ഇനി ആ രഹസ്യം പറയട്ടെ. പറ എന്തായിരിക്കും? നീ ബാഗ് എടുത്ത് വന്നേ. ചേച്ചി, അങ്ങനെ നിന്നാ പറ്റില്ല. വേണ്ട വേണ്ട, ഞാൻ വരുന്നില്ല. ചേച്ചി,
അത് ശരി, ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി കളിക്കാനാണോ ഓടിയത്? ഞാനിങ്ങ് പേടിച്ചു പോയി. വാ പോക വാ. ഈ അശ്വതി നഗർ ഹൗസിംഗ് കോളനി ഒരു അനാഥയല്ല, അതിനൊരു നാഥനുണ്ട്. എന്നിട്ട് അവിടെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ ഇപ്പൊ കണ്ടോ ഈ ഞാൻ. നാഥ നീ വരും. അത്ര മെലഡി വേണ്ട, വന്ന കാര്യം പറ. പറഞ്ഞാ സാധിച്ചോ? ആദ്യം പറ, അത് കഴിഞ്ഞ് നോക്കാം. എനിക്കൊരാളെ കാണാനുണ്ട്. ആണോ പെണ്ണോ? പെണ്ണ്. എന്താ കാര്യം? അതവിടെ പറഞ്ഞോളാം. പോരാ, ആദ്യം അത് ഇവിടെ പറയണം. കാരണം ഞാൻ ഈ കോളനിയുടെ സെക്യൂരിറ്റിയാ. നീ ഏത് സിറ്റിന്നാണ് വരുന്നത്, എന്താണ് നിന്റെ ഫെസിലിറ്റി, അതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഇയാളെ കൊണ്ട് വലിയ ശല്യം. ചൂടായിട്ട് കാര്യമില്ല, കേട്ടിട്ടില്ലേ? പിതോ രക്ഷിത് കൗമാരെ, പർത്രോ രക്ഷിത് യൗവനെ, പുത്രോ രക്ഷിത് വാർദ്ധക്യെ. ഇത് മനുസ്മൃതി പറഞ്ഞല്ലേ. അതെ, അതിന്റെ കൂടെ വേറൊന്നും കൂടിയുണ്ട്. സെക്യൂരിറ്റി രക്ഷിത് കോളനിയെ. ഇത് മനു പറഞ്ഞാണ്? അല്ല, ഇത് ഞാൻ പറഞ്ഞതാ. സാറിനോട് ഒരു കാര്യം പറയാൻ ആലോചിക്കായിരുന്നു. എന്നാ? ഒരുപാട് സെക്യൂരിറ്റിക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഓഫീസറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഓഫീസറോ? ആണല്ലേ. എന്നിട്ട് ഇവിടുത്തെ ആ പന്ന സെക്രട്ടറി പറഞ്ഞെന്ന് അറിയോ? എനിക്ക് ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലെന്ന്. അതായത് വിവരമില്ല. കറക്റ്റ്, കുഞ്ഞിന് വിവരമുണ്ട്. സാറ് ഈ പട്ടാളത്തിലൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്നാ ചോദ്യവാ, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോന്ന്? ഒന്നാം ലോകമഹായുദ്ധം, അതായത് സെക്കൻഡ് വേൾഡ് വാർ. രാജസ്ഥാൻ മരുഭൂമിയില് കൊടുമ്പിരി കൊണ്ട് യുദ്ധം നടക്കുക. ഞാനാണെങ്കിൽ ഇങ്ങനെ തോക്കും പിടിച്ച് ഉന്നം പിടിച്ചോണ്ട് അങ്ങനെ നിൽക്കുക. പെട്ടെന്ന് പറയുന്നൊരു ശബ്ദം, ഞാൻ ചാടി തിരിഞ്ഞു നോക്കിയപ്പോന്നതാ, ഒരു വലിയ ഹിമക്കരടി. ഞാൻ പോലെ പോലെ കഥ കണ്ടിട്ടില്ല. തിരിച്ചു വാ. നിർത്ത് നിർത്ത് നിർത്ത്. എന്താ പതിവില്ലാതെ ടെറിട്ടറി വിട്ടൊരു കറക്കം? തേടി വന്ന ആരാണെന്ന് തൽക്കാലം നേറിയണ്ട. എന്നാ വണ്ടി വിട്, ടൗണിലേക്ക് വിട്ടു. എടാ, നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഒരു പണിയുടെ കുറവ്. ചെറിയ പണിയാക്കല്ലേ, നല്ല കിടുക്കം പണി തന്നെ കൊടുക്കണം. ആ മണ്ടല്ല എന്തൊക്കെയാ ഇന്നത്തെ പരിപാടികള്? അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോണം. ഞാൻ വരണോ? വേണം, ഞാനും വരാം. വേണമെന്നില്ല, ഞാൻ തനിച്ചു പോയിക്കോളാം. ഇന്ന് ഞാനില്ല. പിന്നെ ദാ ആ കാണുന്നതാ എന്റെ ഓഫീസ്. അപ്പൊ ഇതുവരെ വന്ന മതിന്ന് ഒന്ന് പോടി അവിടുന്ന്. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഒരു ഓട്ട പ്രദർശനം നടത്തിയിട്ട് വരാം. ഏതായാലും ഓട്ടം വേണ്ട, ഓട്ടോയിലായിരിക്കും. ബൈ ബൈ. ഏതായാലും എനിക്കിവിടെ ഇറങ്ങണം, ഇനി ചേർത്ത് പോയിക്കോളൂ.
അല്ല വൈഫേ, ഒരു ഡിയറ്റിന്റെ സമയമായില്ലേ എന്ന് എനിക്കൊരു സംശയം. ഡിയറ്റ് പോയിട്ട് അവളുടെ പേര് പോലും ഇതുവരെ അറിയില്ല എന്ന് വെച്ചാ ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല. സിനിമയെ കാണുമ്പോൾ അവൾ എപ്പോഴും എന്തിനാടാ നിന്റെ മുമ്പിൽ വന്നിങ്ങനെ ചാടുന്നത്? അതിനെയാണ് യാദൃശ്ചികത എന്ന് പറയുന്നത്. ഓ, യാദൃശ്ചികത! ഞാൻ നിന്റെ മുമ്പിൽ പെട്ടുപോയതുപോലെ. പെട്ടുപോയെന്നോ? ഞാനല്ലേ പെട്ടുപോയത്. എന്റെ വൈഫേ, നമ്മുടെ മോനെ ഏത് പെണ്ണിനാ ഇഷ്ടപ്പെടാത്തത്? അവൻ എന്താ ഒരു കുറവ്? അവൻ എന്താ ഉള്ളത്? സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയോ ഒരു വീടോ ഉണ്ടോ? നല്ലൊരു ജോലിയെങ്കിലും ഉണ്ടോ? എന്റെ പൊന്നു വൈഫേ, ഭരതന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും സ്വന്തമായി വീടില്ലായിരുന്നു. പിന്നെ ജോലി, അത് പിന്നെ പാരമ്പര്യമായി കൈമാറി വരികയല്ലേ. ദേ, എന്റെ മോനും കിട്ടും എന്റെ ജോലി. അതെ, ഒരു കാര്യം മുമ്പേ പറഞ്ഞേക്കാം, ഞാൻ അങ്ങ് തട്ടിപ്പോയാൽ പിന്നെ ചുമ്മാ അങ്ങ് കത്തിച്ചു കളഞ്ഞേക്കരുത്. മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കണം. അതാവുമ്പോ ചത്തു കഴിഞ്ഞാൽ സ്പിരിറ്റിൽ തന്നെ കിടക്കാലോ. അങ്ങനെ ഒന്ന് ചത്തു കിട്ടുന്ന പണി എന്റെ മോന് വേണ്ട. മൂന്ന് തലമുറ തകർത്ത് ഈ നാശം അങ്ങ് ഉപേക്ഷിച്ചൂടെ? മദ്യപിക്കാത്ത ഭരതനെ ഒന്നിനും കൊള്ളില്ല വൈഫേ. മദ്യപിച്ച പിന്നെ കൊള്ളില്ല. ഒരു കാലം കഴിഞ്ഞാ പിന്നെ നമ്മളെ ആർക്കും വേണ്ടാതാവും. ഈ ഭാര്യയുടെ പേര് കഴിഞ്ഞ ആശുപത്രി ഞാൻ കഴിവ് തെളിയിച്ചു എന്ന് പറഞ്ഞു വരുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഈ പ്രിന്റ് മുഴുവൻ എന്റെ കഴിവാണെന്ന് എന്റെ വിചാരം. എന്താ ഞാൻ അവസാനമായിട്ട് ചോദിക്കും, നീ വരുന്നോ? വരുന്നുണ്ടോ? അളിയ, ഒരു അഞ്ചു മിനിറ്റ്. നിങ്ങൾ പോയി ആ പ്രിയക്ക് ഒരു കമ്പനി കൊടുക്ക്. ഇതൊക്കോ നല്ല ആന ചന്തം. അളിയ പ്ലീസ്. ഹായ് ഗുരുജി, കണ്ടില്ലല്ലോ നീ ഇപ്പൊ. വിചാരിച്ചതേ ഉള്ളു. വിചാരിച്ചപ്പോ തന്നെ എത്തിയല്ലേ. അതാണ് ഗുരുജി, ഇത്തിരി തിരക്കിലായി പോയി. ആട്ടെ, എന്തായി നമ്മുടെ പുസ്തകത്തിന്റെ വർക്ക്? കഴിയാറായി, ഇനി ഒരല്പം. പ്രിയ, എന്നും പറയാറുള്ള വാക്കാണ് കഴിയാറായി, കഴിയാറായി എന്ന്. അതാരടാ, ഞാൻ ഇയാളെ എവിടേക്കോ വെച്ച് കണ്ടു മറന്ന പോലെ. എനിക്ക് ഇയാളെ അറിയാം. കള്ളിശാപ്പി വെച്ചായിരിക്കും, അതാ ഓർമ്മയ്ക്കൊരു മംഗല്. അതോ, അത് നമ്മുടെ ഗുരുജിയാടാ. ഗുരുജി? ഏത് ഗുരുജി? ഡേയ്, ഈ വിശ്വാമന്ത്രന്റെ കൊച്ചളിയനില്ലേ, അവന്റെ ഒടുക്കത്തൊരു ഡൗട്ട്. നീ കളിട്ട് വടേ, വാ പോം പോം. ഡേയ് ചെല്ലേ, നീ വന്നേ. ഇതാ വരുന്നു. നീ ഇങ്ങ് വന്നേ. ഗുരുജി, ഗുരുജി ഇവൻ എവിടെയൊക്കെ വെച്ച് കണ്ടു മറന്നു പോലും. എവിടെയോ കണ്ടു, പക്ഷെ ഓർമ്മയില്ല. ഓർമ്മയിൽ എവിടെയോ ഉണ്ട്, എവിടെയാന്നറിയില്ല. ചിലപ്പോൾ ജന്മാന്തരങ്ങൾക്ക് മുമ്പുള്ള ബന്ധമായിരിക്കാം, പക്ഷേ ഈ ജന്മത്തിൽ ഓർമ്മ കാണത്തില്ല. അതാണ് സൃഷ്ടിയിൽ ഭഗവാൻ സൂക്ഷിക്കുന്ന രഹസ്യം. അറിയിച്ചാൽ പിന്നൊന്നുമില്ലല്ലോ, വെറും ശൂന്യത. ശൂന്യതയിൽ എന്തന്വേഷിക്കാൻ അല്ലേ? Listen, please. പണ്ട് ഞാൻ ലഡാക്കിലായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സായിപ്പിന് കേരളം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനാണ് മൂപ്പറുടെ കൂടെ ഗൈഡായിട്ട് നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി ഒടുവിൽ ഞങ്ങൾ കുമരകത്തെത്തി. അവിടെ എവിടെ നോക്കിയാലും ഈ പുഴയുടെ തീരത്ത് ആണും പെണ്ണും കൂടെ ഈ പാർക്കല് തുണി അടിച്ചലക്കുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ്. മൂപ്പരതിങ്ങനെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അടിമുടി രൂക്ഷമായിട്ടൊന്ന് നോക്കി. എനിക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്നിട്ട് ഉടനെ എന്നെ ഫോൺ എടുത്തിട്ട് മൂപ്പര് ഭാര്യ വിളിച്ചിട്ട് പറയുക, കേരളം ഞാൻ കണ്ടു, നൈസ് പ്ലേസ്, റിയലി ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷെ മലയാളികൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, ഭയങ്കര ഭീകരന്മാരാണ്. അവമാര് പാറ പൊട്ടിക്കുന്നത് ജെട്ടി ഉപയോഗിച്ചാണ്. ഈ തുണി അലക്കുന്നത് കണ്ടിട്ട് മണ്ടം വിചാരിച്ചത് പാറ പൊട്ടിക്കുകയാണെന്നാ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സായിപ്പ് എന്നെ അർത്ഥം വെച്ച് നോക്കിയ എന്റെ രഹസ്യം. അങ്കിൾ, ഇത് ശരിക്കും നടന്ന കഥയാണോ? പിന്നെ
ശരിക്കും നടന്ന കഥയാ. പക്ഷെ നടന്നത് ഫേസ്ബുക്കിലൂടെയാണെന്ന് മാത്രം. ഫേസ്ബുക്കിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പം ഞാൻ വേറെ ആരോടെങ്കിലും കഥ പറഞ്ഞിട്ട് അവന്മാരത് മോട്ടിച്ച് ഈ ബുക്കിൽ ഇട്ടതായിരിക്കും. അല്ലാതെ അടിച്ചു മാറ്റിയതല്ല. അല്ല ഗൂർക്കെ, ഒരു സംശയം. ആരാടാ നിന്റെ ഗൂർക്ക? സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ വേണം വിളിക്കാൻ. അല്ല ഏട്ടാ, നിങ്ങൾ ഒരിക്കൽ കത്തി ഉറയിൽ നിന്ന് ഊരിയാൽ തിരിച്ച് രക്തം കാണാതെ കത്തി ഉറയിൽ ഇടില്ലാന്ന് കേൾക്കുന്നുണ്ട്. ആ സത്യാണോ? ശരിക്കും? അതെന്താ? അതാണ് ഞങ്ങളുടെ സിൻസിയാരിറ്റി. വളരെ നിർണായക ഘട്ടത്തിലേ ഞങ്ങൾ കത്തി ഉറയിൽ ഊരാറുള്ളൂ. ഊരിയാലോ ചോര കണ്ടിട്ട് അത് തിരിച്ചിടും. അതാണ് അതിന്റെ നിയമം. അങ്കൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ ഉറയിൽ നിന്ന് കത്തി ഊരാറേ ഇല്ല. അതെന്താ? അതെ, എനിക്ക് ചോര കണ്ടാത്ത അലറക്കം പോയി. അതേ, ഞങ്ങളൊരു ചെറിയ രഹസ്യം അറിഞ്ഞു. എന്നാ രഹസ്യം? അത് ഈ വീട്ടിലെ വേലക്കാരി ജാനമ്മയായിട്ട് അണ്ണൻ ഒരു സെറ്റപ്പ് ചുറ്റിക്കളി ഉണ്ടെന്നോ. അത് ചുമ്മാ ഞാൻ വെറുതെ ഓരോ തമാശയൊക്കെ പറഞ്ഞു. അവളെ തമാശയായിരിക്കും, അവർക്കത് സീരിയസ് ആണ്. അവൾ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നു? പറഞ്ഞു എന്ന് മാത്രമല്ല, അണ്ണനെ ഏൽപ്പിക്കാൻ ഒരു കത്തും തന്നിട്ടുണ്ട്. ആ കത്തേക്ക് തരൂ. പക്ഷെ ചെലവീണം. ചെയ്യാം, എന്ത് ചെലവാണെങ്കിലും ചെയ്യാം. അത് ഈ കൂർക്കയ്ക്ക് ഒരു പ്രേമലേഖനം. കൂർക്ക ഈ ചെറുക്കന്റെ വർത്താനം കഴിഞ്ഞ് ചോർന്നു വരുന്നുണ്ട് കേട്ടോ. ഇവൻ ഉറയുന്ന എന്റെ കത്തി ഊരിച്ച് അടങ്ങത്തുള്ളൂ. അതാ മുന്നോടി കത്തി അമ്മ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ലീവ് മീ അലോൺ. ഐ ആം അലോൺ. കുന്ദ, ഞാൻ ഒറ്റയ്ക്കാണ്, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതിനാൽ ഇനി ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിച്ചു. എന്തേ? ഓഹോ, കാര്യം പിടിയിട്ടി. കുശുംബും സംശയവും കൂടി മനസ്സിനകത്ത് ഒളിച്ചു കളിക്കുന്ന വരുന്നുണ്ട്. എടി, ഗായത്രി വന്നാണോ നിന്റെ പ്രശ്നം? അതിന് നിനക്കെന്താ? ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദാറ്റ്സ് ഓൾ. അവളാരെയും കിഡ്നാപ്പ് ചെയ്യാൻ വന്നൊന്നുമല്ല. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഓ ഗോഡ്, കോംപ്ലക്സുകൾ ഒന്നും ഇല്ലാത്ത ഒരെണ്ണത്തിനെ പോലും പെണ്ണായി നീ ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. എക്സ്പെരിമെന്റിനുള്ള ഏതോ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണത്ര. രാത്രിയാവും വരാൻ. വല്ലാത്ത ക്ഷീണം ഓടിയിട്ട് വീട്ടിൽ വന്ന ഒരു കാപ്പി. നീ വരുന്നില്ലേ? ചേച്ചി പോയിക്കോ, ഞാൻ എത്തിക്കോളാം. അഗത ക്രിസ്റ്റിയുടെ നോവലുകളിലെ ഒരു ഡിറ്റക്റ്റീവ്, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്തുന്ന രസികൻ. നീ എന്തിനാടി കൊച്ച എപ്പോഴും എന്റെ ബൈക്ക് മേറിഞ്ഞിട്ടുന്നത്? മേലിൽ ആവർത്തിച്ചാലുണ്ടല്ലോ, വീട്ടിപ്പടാ. അങ്ങനെ രഹസ്യങ്ങളൊന്നും വേണ്ട, കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച്. എന്തേ ഓള് പേടിച്ചു പോയില്ലയോ? സാറേ, ഇത് അച്ഛൻ്റെ ഒരു തമാശയല്ലേ? ഞാൻ ഇവന്റെ അച്ഛനാ. എടാ, ഈ കൊച്ചിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്ക്. ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ഫാമിലി പാക്ക് തന്നെ വാങ്ങ്, വീട്ടുകാർക്ക് കൂടെ കൊടുക്ക.
പണിയല്ലേ അവയവ കച്ചവടം. ഈ കൈക്കും കാലിനും ഇട്ടിരിക്കുന്ന വില എത്രയാ? എടോ, ലോകം മുഴുവൻ ഒരു കമ്പോളല്ലേ. ഈ ടീഷർട്ടിലുണ്ട് ഒരു കമ്പനിയുടെ പരസ്യം. എന്താ കൂടുന്നോ? നല്ല വില തരാം. എന്ത് വില മതിക്കും? എന്ത് വില? ഈ എന്നെ ഉൾപ്പെടെ. ഒന്നുമില്ല, നീ വല്ലത് പേടിച്ചിരിക്കുക.
നീ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നല്ലേ, നിനക്ക് ഇവിടെ തന്നെ തൊട്ട് നോക്കണോടെ. നിങ്ങൾ ആളെ കണ്ടോ? ഒറ്റയടിക്ക് ബോധം പോയി, പിന്നെ ആരെ കാണാൻ. എടാ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ബോർഡ് കത്തുന്ന സ്വപ്നത്തിൽ കണ്ട ആൾക്ക് അത് കത്തിക്കുന്ന ആളെ കൂടെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരൂലായിരുന്നു. എന്നാലും നിന്റെ അളിയ എന്നാലും എന്റെ എന്നെ പിടിച്ചവിടെ. പോഷകാഹാര കുറവ് മൂലം നൂറുകണക്കിന് ആദിവാസി കുട്ടികൾ മരിച്ചു വീണ മണ്ണിൽ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും നടത്തി കഴിഞ്ഞിട്ട് നടന്ന കഥയാണിത്. തങ്കി 23 വയസ്സ്, ഗർഭിണിയായ ആദിവാസി സ്ത്രീ. ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ തുണ്ടിൽ എന്തോ എഴുതി കൊടുത്തു. മരുന്നാണെന്ന് കരുതി ഫാർമസി ചെന്നപ്പോഴാ കാര്യം അറിയണത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള റഫറൻസ് ആണെന്ന്. ഒരു പരിശോധന പോലും നടത്താതെ എന്തിനാണ് റഫർ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഷീസ് എ ട്രൈബ്, താഴ്ന്ന ജാതിക്കാരി. ഞാൻ അങ്ങനെ അവരുടെ ശരീരത്തിൽ തൊട്ട് പരിശോധിക്കുന്നു. ഐതോ അൺടച്ചബിലിറ്റി. എന്താ പറഞ്ഞേ? ഐതോ എന്തൈത്തം? നമ്മുടെ ശരീരത്തിലോടുന്ന അതേ രക്തം തന്നെയാ ആ മറ്റവൻ ഡോക്ടറെ ശരീരത്തിലോടുന്നത്. അവനെ കൊല്ലണം. അമിതാവേശം അപകടമാണ്. ശത്രുവിൽ നിന്നും എത്ര അകലെയാണെങ്കിലും വളരെ അടുത്താണ് നാം എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. അമ്മ ഇവരോടൊപ്പം സംഘിച്ചേർന്നല്ലേ. പോട്ടടാ, നമ്മൾ എന്നാ ഇവിടെ പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ളത്? ഇതിപ്പോ പെൻഷനാകുന്ന വർഷമല്ലേ. വൈഫ് പറഞ്ഞപ്പോ ആട്ടെ എന്ന് വിചാരിച്ചു. നിനക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി നിന്നോട് പറയാതിരുന്നതാ. ജീവിതത്തിൽ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച അച്ഛന് സമ്മാനം നൽകാൻ കോടതിയിൽ പോയി ഞാൻ കണ്ടത്. റിലാക്സ് ശരത്, റിലാക്സ്. ഫ്ലെക്സ് ബോർഡ് കത്തിച്ചാലേ നിനക്ക് തിരിച്ചറിയാമോ? ഇല്ല സർ, ഇരുട്ടിൽ വ്യക്തമായി കണ്ടില്ല. ദെൻ ഓക്കെ ശരത്, വൈകാതെ ഞങ്ങൾ അവനിലേക്ക് എത്തും. കം ഓൺ. Thank you.
ദാഹം വന്നു തോന്നു. ചെന്ന് നോക്ക്. വരൂ. അമ്മയുടെ ഇവിടെയുണ്ട്. മേഡം ഇരിക്കൂ. എവിടെ? എന്റെ മോൻ എവിടെ? അവൻ വന്നില്ലേ? ശരത്ത് വരൂ അമ്മേ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിയായാലുടനെ അവനെ പുറത്തുവിടും. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ഇനി ജില്ലാ കോടതിയിൽ പ്രൊസീഡ് ചെയ്യണം. നിരപരാധിയാണെന്ന ബോധ്യമായ സ്ഥിതിക്ക് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കാതിരുന്നാൽ ഭാഗ്യം. ഒന്നും പേടിക്കാനില്ല. ഞാനല്ലേ പറയുന്നേ, ചില ലീഗൽ ഫോർമാലിറ്റീസ് അത്രേ ഉള്ളൂ. ഏറിയൽ രണ്ട് ദിവസം, ദാറ്റ്സ് ഓൾ. മാഡം ശരത്തുമായി സംസാരിച്ചോ? അയാൾ ആകെ അപ്സെറ്റാ. വകുപ്പുകൾക്ക് അടുത്തതാ. തീവ്രവാദം, രാജ്യദ്രോഹം, കൊലപാതകം. അതൊക്കെ പോട്ടെ മാഡം, സ്വന്തം അച്ഛനെ ചുട്ടുകൊന്നു എന്ന് പറഞ്ഞ ഏത് മകനെ സഹിക്കാൻ പറ്റുന്നു? മൊറാലിറ്റിയും ജസ്റ്റിസും ഒക്കെ ഇക്കാലത്ത് വെറും എടുക്കാച്ചരക്ക. പോലീസും ഭരണകൂടവും തീരുമാനിക്കും ആരാ വാദി ആരാ പ്രതി എന്നൊക്കെ. മിക്കപ്പോഴും നിയമത്തിന് വെറും കാഴ്ചക്കാരന്റെ റോളേ ഉള്ളൂ. സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. കോടതിയിൽ ബോണ്ട് വെക്കണം, 50,000 രൂപ. നെക്സ്റ്റ് മൺഡേ. അപ്പം ഞാൻ ഇറങ്ങട്ടെ. തിങ്കളാഴ്ച രാവിലെ ഓഫീസിലെത്തിയാൽ മതി. ഓക്കെ. അനുപേ, ഇത്രയും പണം എവിടുന്ന് ഉണ്ടാക്കും? എടാ, നീ എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാ? ഞാൻ അടുത്ത മാസം എങ്ങനെയെങ്കിലും പൈസ തിരികെ തരാം. ഹലോ, ഹലോ, എന്തായി, പൈസ കിട്ടിയോ? നമുക്കാര് പണം തരാൻ? എത്ര കാലമായി ചുമക്കാൻ തുടങ്ങിയത് ഈ ഭാരം. ആദ്യം പഠിക്കാനായി, ഇപ്പൊ ജീവിക്കാനായി. അവനു വേണ്ടി 50,000 രൂപ പോയിട്ട് ഒരു 5,000 രൂപ പോലും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. സത്യത്തിൽ നമ്മളൊക്കെ വേസ്റ്റാ. പണം അന്വേഷിച്ചു പോയ കഥ പറയാൻ പോലും കൊള്ളില്ല. എന്നും അക്ഷരം നിർത്തുന്ന ഇവൻ അക്ഷരശാലയിലെ കുടിശ്ശികക്കാരൻ, പിന്നെ കുബേര. കുറച്ച് കാശ് എന്തെങ്കിലുണ്ട്. നാളെ വാടകക്കാരൻ വരും, അയാളോട് എന്തു പറയും? ഡോളർ പൂക്കുന്ന നാട് സ്വപ്നം കണ്ടു കണ്ട് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് എനിക്ക്. ഇനി എനിക്ക് പറയാൻ ഇടവില്ലല്ലോ. സെന്റിമെന്റ്സ് മൊത്തം നിങ്ങൾ കൈയടക്കിയില്ലേ? പണം ഉണ്ടാക്കണം, ഏത് വഴിക്കാണെങ്കിലും. ഇനി പോലീസ് കയറി ഒരു നരങ്ങ് നരങ്ങും. ഞാൻ ആ കള്ളന്റെ കാര്യം ആലോചിക്കുന്നത്, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവൻ ഇയാളുടെ വീട്ടിൽ കയറുവോ? ഒന്നും കിട്ടിയും കാണത്തില്ല, എന്തെങ്കിലും വെച്ചും പോയി കാണും. കൂടുതൽ അപകടത്തിലേക്കാണ് നീ ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് വെറും കാഴ്ചക്കാരനായി നോക്കി നിൽക്കാനേ കഴിയൂ. ഞങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ അറിയുന്നത് ഞങ്ങളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നെക്കുറിച്ച് നീ അറിഞ്ഞുവെന്ന് എൻ്റെ സഹപ്രവർത്തകർ അറിഞ്ഞാൽ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാം മറക്കുക, ഈ നശിച്ച നഗരം വിടുക. അവൻ പുറത്തു വരുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ നമ്മളെല്ലാവരും വേണം. ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നല് അവന് വരാൻ പാടില്ല. ഞാൻ എവിടേക്കുമില്ല, നിങ്ങൾ പോയാൽ മതി. വരുന്നില്ലെന്നോ? അനുപേ, ഞാൻ തിരികെ പോവുകയാണ്. തിരികെ പോവാന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? ഓ, മനസ്സിലായി. എല്ലാ സ്ത്രീകളും ഒരുപോലെയാന്ന് വാദിക്കുന്നവരോട് ഞാൻ എതിർത്ത് നിന്നിട്ടുണ്ട്. നിന്നെപ്പോലെ ചുരുക്കം ചില സ്ത്രീകളെ അറിയാമെന്ന് ഞാൻ ധരിച്ചു പോയതുകൊണ്ട് അതിലും ഞാനിപ്പോ നാണിക്കുന്നു. ഇതെന്റെ സ്വകാര്യതയാണ്, പ്ലീസ്. അപ്പൊ ഞാൻ ഇടപെടരുത് അല്ലേ?
ഇല്ല നിനക്ക് പോ. പക്ഷെ എനിക്ക് ചിലതൊന്നും മറക്കാൻ പറ്റുന്നില്ല. ശരത്ത് നിരപരാധിയാണെന്ന് ഈ ലോകത്ത് മറ്റാരേക്കാളും അറിയാതെ നിനക്കാണ്. ആ നീ തന്നെ ഒഴിഞ്ഞു പോന്നു. ഇതാണ് പെണ്ണ്. എന്റെ തീരുമാനമാണ് എന്റെ ശരി. വെറുതെ തർക്കിക്കണ്ട. ഇല്ല തർക്കിക്കുന്നില്ല. അനുബേ, നീ ഇപ്പൊ എലീനയ്ക്ക് അരികിലേക്ക് ചെല്ല്. അവളാണ് ശരിയായ മാർഗം. എവിടെ പോണം, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഞാനൊന്ന് നിശബ്ദനാവണം. അയാൾക്ക് ബെയിൽ അനുവദിക്കണം. ബട്ട് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബെയിൽ ഈസ് ഓൾസോ എ ട്രാപ്പ്. അത് സ്റ്റേറ്റിനെതിരെയുള്ള ട്രാപ്പ് ആകരുത്. ചാർജസ് ആർ ഹെവി. എ സെൻസിറ്റീവ് കേസ് അഗൈൻസ്റ്റ് ദി സ്റ്റേറ്റ്. ഇൻട്രോഗേഷനിൽ അയാൾ പറഞ്ഞ റീസൺസ് വളരെ ജെനുവിൻ ആണെന്ന് തോന്നിപ്പോകും. വെറും തോന്നൽ വെച്ച് അയാൾക്ക് ബെയിൽ അനുവദിക്കണമെന്ന് വാദിച്ചാൽ സോറി, എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. സർ, ഞങ്ങൾ അവന്റെ പിന്നാലെയുണ്ട്. അവൻ പുറത്തു നിൽക്കുന്നതാണ് അന്വേഷണത്തിന് ഏറ്റവും ഹെൽപ്ഫുൾ. സർ, അവന്റെ വഴികളിലേക്ക് ആരൊക്കെ വരുന്നുവെന്ന് നാം കണ്ടെത്തും. Are you highly confident? Sure, sir. Then okay. Go ahead. She... She... Damn it. Nonsense. വിളിച്ച ഫോൺ എടുത്തൂടെ? ആരുമായിട്ട് ശൃംഗരിക്കായിരുന്നു? ഇല്ലീന, നേരവും കാലം നോക്കി സംസാരിക്കും. മാറങ്ങോട്ട്. മനുഷ്യനിവിടെ കാലി തീ പിടിച്ച് ഓടുമ്പോഴാ. എടാ ഫൂളെ, ആ തീ കെടുത്താനാ കുറെ നേരായിട്ട് ഇതിലിട്ട് കുത്തി വിരലൊടിച്ചെ. സ്റ്റേറ്റ്സിലെ ജനിച്ചവർക്ക് മനുഷ്യത്വം പാടില്ലെന്ന് ഇന്ത്യയിൽ നിയമമൊന്നുമില്ലല്ലോ. ബ്ലാങ്ക് ചെക്കാണ്. എത്രയാണോ ആവശ്യം അത് എഴുതിയെടുക്കാം. ആരും ചോദിക്കില്ല. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, എന്ന് കണ്ടില്ല. ഈ അവസ്ഥയിൽ നിന്നെ കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവള് വരാത്തെ. ശരത്, യു ആർ അണ്ടർ അറസ്റ്റ്. ജാമ്യം എടുത്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, പിന്നെ ഇന്നലെ വീണ്ടും ഒരു അറസ്റ്റ്. ഹേയ്, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓഹോ, ചുളുവിന് ഒരുത്തനെ കിട്ടിയപ്പോ തെളിയാത്ത കേസുകളൊക്കെ ഇവന്റെ തലയിൽ വെച്ചിട്ട് വീണ്ടും ഇവനെ അകത്തതാനുള്ള പരിപാടിയാണോ? നടക്കില്ല സാർ, ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല. Yeah!
സോറി ശരത്, ജാമ്യം കിട്ടിയെന്ന് കരുതി കേസുകൾ ഇല്ലാതാവുന്നില്ല. നിന്റെ തലയിൽ എന്തൊക്കെ വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? രാജ്യദ്രോഹം, തീവ്രവാദം, കൊലപാതകം. സാർ പ്ലീസ്. ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഞങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുക, ഞങ്ങൾ ഡയറക്ട് ചെയ്യുന്നത് പോലെ പെരുമാറുക. നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായില്ല, കോടതിയിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം. നിർഭാഗ്യവശാൽ തെളിവുകളെല്ലാം നിനക്കെതിരാണ്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് ഞങ്ങളെക്കാളേറെ നിന്റെ ആവശ്യമാണ്. മനസ്സിലായോ? എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഞങ്ങളെ അപ്പോ അറിയിക്കണം. മനസ്സിലായല്ലോ? ഓക്കേ. ശരത്, നീ ഇപ്പൊ സ്വതന്ത്രനല്ല, ഞങ്ങളുടെ ഒബ്സർവേഷനല്ല. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പപ്പ ചെയ്യുക. രഹസ്യങ്ങൾ നമ്മളോടൊപ്പം നശിക്കേണ്ടവയാണ്. അറിയാം. ഗായത്രി ഒരു നിഴൽ പോലെ പിന്തുടരണം. താമസം ഏർപ്പാടാക്കിയല്ലോ. അവൾക്കൊപ്പം താമസിക്കുന്ന രാഖിയാണ് വിളിച്ചത്. ഒഴിവാക്കാൻ ആവതി ശ്രമിച്ചതാ. മാസം 10,000 എന്ന് കേട്ടപ്പോ ഇന്ന് എന്നെ ചെന്നോളം പറഞ്ഞു. അനു, നാം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ലക്ഷോപലക്ഷം അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ്. ലക്ഷ്യമാണ് പ്രധാനം. ഇന്നു മുതൽ അനുരാധയില്ല, അഞ്ജന നായർ. കേരളത്തിലെ പുതിയ ഫാഷൻ തരംഗങ്ങളെ പറ്റി പഠിക്കാനെത്തിയ വിദേശ മാഗസിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. ഓക്കേ. ഓക്കേ. അവിടെ മറ്റുള്ളവർ എംപ്ലോയീസ് ആണ്. നിഖിത, അനു വർഗീസ്. ഓക്കേ. അപ്പോൾ പുതിയ തൊഴിലിടത്തിലേക്ക് പോവുക. കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് സദാ ജാഗരൂകമായി. ലാൽ സലാം. ലാൽ സലാം. കൈ പൊള്ളിയല്ലേ? ചെറുതായിട്ട്, സാരമില്ല. മനസ്സിനേറ്റ നീറ്റൽ എങ്ങനെ പൊറുക്കും? അതേപ്പറ്റിയൊക്കെ നമുക്കിനി അധികം ഓർക്കാതിരിക്കാം. അമ്മ ഇത് കൊടുക്ക്. എല്ലാ സന്തോഷങ്ങളും പിടിച്ചു വാങ്ങിക്കൊണ്ടല്ലേ നിന്റെ അച്ഛൻ പോയത്. മറ്റുള്ളവരുടെ ജോലി സ്വയം ഏറ്റെടുത്തതിന് കിട്ടിയ സമ്മാനം. വഴി കേൾക്കേണ്ടത് എന്റെ അച്ഛനല്ല, എന്റെ അച്ഛനൊരു പാവമായിരുന്നു. ഗായത്രി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോയേനെ. നിന്റെ വിഷമം കാണാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാവും അവള് വരാഞ്ഞത്. അവള് നല്ല കുട്ടിയാ. അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു കുറ്റവാളി ജീവിതത്തിലേക്ക് കൂട്ടാൻ ഏത് പെണ്ണ അമ്മ തയ്യാറാവുന്ന? അവൾ നിന്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും ധൃതി വേണ്ട പൊന്നു മോളെ, ഒറ്റയ്ക്കല്ല പോകേണ്ടത്. പട്ടുസാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി ഞങ്ങള് കൂട്ടിക്കൊണ്ട് പോയി കുടിയിരുത്താം പോരെ. എവിടെ എവിടേക്കെന്നാ ചോദിച്ചെ? നീ ശരത്തിനെ കാണാനല്ലേ പോകുന്നേ? നിങ്ങളോട് ആര് പറഞ്ഞു? പിന്നെ നീ എവിടേക്കാ? ഞാൻ ജീവി തെക്കേപ്പാടം, ജോർജ് വർഗീസ് തെക്കേപ്പാടം. കേട്ട് കാണും, അതിനേ വഴിയുള്ളൂ. യാത്ര തീരാത്ത തീവണ്ടി, കാത്തിരിപ്പിന്റെ അനന്തതകളെ കുറിച്ച് ഞാൻ തയ്യാറാക്കിയ ഫീച്ചറാണ്. ഒടുക്കത്തെ അപ്രീസിയേഷൻ ആയിരുന്നു. ജസ്റ്റ് എ വിസിറ്റ്. ഇപ്പോ നിങ്ങൾ മറ്റൊരു മൂഡിലാണെന്ന് തോന്നുന്നു. വരാം, വഴിയേ വരാം. കാണണം, കാണണമല്ലോ. ബൈ ദ വേ, നിങ്ങൾ വർക്കിംഗ് വിമൻ ആണ്. ഓക്കേ ഓക്കേ, വർക്ക് ചെയ്യണം. പറഞ്ഞു ഇതേതാ പുതിയ അവതാരം? ആർക്കറിയാം ഓരോരോ വേഷങ്ങൾ. മോശം. മനസ്സിലായില്ല. അഞ്ജന, അഞ്ജന നായർ. വരും കുട്ടികളെ, ഇത് നമ്മുടെ പുതിയ അന്തേവാസിയാണ് അഞ്ജന. ലോക്കലല്ല, ഇന്റർനാഷണലാണ്.
ഈ കണ്ടുപിടുത്തം എന്നെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും. ലോകോത്തര അംഗീകാരങ്ങൾ എന്നെ തേടിയെത്തും. നമസ്കാരം മിസ്റ്റർ മുന്നോടി ജി. വെൽക്കം. താങ്കൾക്ക് എന്നെ മനസ്സിലായില്ല. ഞാൻ ജോർജ് വർഗീസ് തെക്കേപ്പാളം. മൈ പെൻ നെയിം ഈസ് ജി വി തെക്കേപ്പാളം. എഴുത്തുകാരനാണ്. ഓ വെരി ഗുഡ്. എവിടെയാണ് ആ ഓഫീസ്? ഓഫീസോ? ആധാരമെഴുത്താണ് ജോലി എന്ന് പറഞ്ഞില്ലേ. യുവർ പെൻ നെയിം ഈസ് വണ്ടർഫുൾ. ജെ വി തെക്കേപ്പാടം. ഡോക്യുമെന്റ് റൈറ്റേഴ്സിന് പറ്റിയ പേര്. നോ 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 നോ, ഐ ആം എ ക്രിയേറ്റീവ് റൈറ്റർ. കേട്ട് കാണും എന്റെ ഫീച്ചറിനെ കുറിച്ച്. യാത്ര തീരാത്ത തീവണ്ടി. അയ്യോ, ഐ ആം സോ സോറി. ഐ വാസ് ഇൻ സ്റ്റേറ്റ്സ്. വായിക്കാൻ പറ്റിയില്ല. വായിപ്പിക്കും, വായിപ്പിക്കും. താങ്ക് യു, താങ്ക് യു. കുറച്ച് നാളായി ഞാനിവിടെ ഒരു ഡീപ്പ് എക്സ്പെരിമെന്റിലാണ്. അങ്ങയുടെ ശബ്ദത്തെ പറ്റിയുള്ള റിസർച്ചിനെ കുറിച്ച് കോളനി എത്തിയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. ഓ താങ്ക്സ് മിസ്റ്റർ ജെവി തെക്കേപ്പാടം. ജീവി, ജീവി. ശബ്ദരഹസ്യങ്ങൾ തേടിയുള്ള എൻ്റെ അന്വേഷണം തിരിച്ചറിഞ്ഞതിന് താങ്ക്ഫുൾ ടു യു. ഇത് പ്ലീസ് ഇതൊന്ന് കേട്ടു. ഓ തീർച്ചയായും. നിന്നെ പോലെ നിന്റെ അരിത്താനി സ്നേഹിക്ക. സോറി, ശബ്ദങ്ങളുടെ ഒരു അത്ഭുത ലോകം തന്നെ. ഒരു ശൃംഗാരി മേളം. എക്സാക്ട്ലി. താങ്കൾക്ക് അത് പിടികിട്ടി. പക്ഷേ ഈ കോളനിക്കാർ വീട്ടുകൾക്ക് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല. യൂസ്ലെസ് ഫെല്ലോസ്. ആ, ഞാൻ വരട്ടെ. എന്താ അല്പം തിരക്കുണ്ട്, നമുക്ക് വിശദമായി കൂടാം. ഈ സൗഹൃദം അങ്ങയുടെ ശബ്ദ പ്രപഞ്ചത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ. എടാ, പിണങ്ങി അകന്ന് നിൽക്കുന്ന ആ നക്ഷത്രക്കള്ളമാരെ കണ്ടോ? ഒന്ന് വലിച്ചടുപ്പിച്ച് ഒറ്റ ഫ്രെയിമിലാക്കി ഒരു സ്റ്റിൽ. റോബിന് മറ്റൊന്നും വേണ്ട. പ്രപഞ്ചത്തെ കൈക്കുമ്പിളിലാക്കിയവൻ. ഈ ലോകം റോബിന് പിന്നാലെ വരും. നീ നോക്കിക്കോ. അങ്ങനെ വലിച്ചടിപ്പിക്കുമ്പോഴേ ചൊവ്വേ വെറുതെ വിട്ടേക്കണം കേട്ടോ. എവിടെ അളിയ ചൊവ്വ? അത് എൻ്റെ എലിനയുടെയും മധുവിതുരാവുകൾ ചൊവ്വയുടെ തണുത്ത പ്രതലങ്ങളിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എടാ, ഇത്ര മനോഹരമായ ഈ ഭൂമിയെ വിട്ടുപോവാനോ? പട്ടിണിയില്ലാത്ത ദിവസങ്ങൾ, കുറുമ്പ് നിറഞ്ഞ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഭാര്യ, ചുറ്റും നക്ഷത്രക്കുഞ്ഞുങ്ങളെപ്പോലെ ഓടിക്കളിക്കുന്ന കുട്ടികൾ, ഇതുപോലെ ഒരു ലോകം വേറെ ഉണ്ടാവോ? എത്ര കാലമായി കണ്ടിട്ട്. നിനക്ക് സുഖമല്ലേ? ഞാനൊരു ദീർഘയാത്രയ്ക്ക് പോയിരുന്നു. മടങ്ങി വന്നിട്ട് കുറച്ച് ദിവസമായി. യാത്ര സുഖമായിരുന്നു എന്നെങ്കിലും ചോദിച്ചോടെ നിനക്ക്. ഓ, ഞാനിപ്പോ കുറ്റവാളിയല്ലേ, തീവ്രവാദിയല്ലേ? ഞാനത് ഓർത്തില്ല. കരയണ്ട, മനഃപൂർവ്വനെ ഒഴിവാക്കിയില്ലേ നീ? അതുകൊണ്ട് പറഞ്ഞതാ. ഒഴിവാക്കിയതല്ല ശരത്, എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. നീ വാ.
അതെനിക്കറിയാം. ഒരിക്കലും ഒട്ടിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ ജീവിതം പൊട്ടിച്ചിതറിപ്പോയി ഒറ്റ ദിവസം കൊണ്ട്. ഒക്കെ ശരിയാവും ശരത്, സത്യം ലോകം തിരിച്ചറിയും. എന്നായാലും ലോകം എന്തോ ചിന്തിക്കട്ടെ, ഞാനത് കാര്യമാക്കുന്നില്ല. പക്ഷെ നീ നീ എന്നെ വിശ്വസിക്ക, എനിക്ക് ഒരു പരിഭവവും ഇല്ല. ഈ സമയത്ത് ഞാൻ നിനക്കൊരു ഭാരമാവും, അതാ മുന്നി വരാഞ്ഞത്. ഒരു തെറ്റും ചെയ്ത് വെറുക്കപ്പെട്ടവനെ ജീവിക്കേണ്ടി വരുന്നവന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. നീ ഇങ്ങനെ തളരാതെ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. കിച്ചണിൽ നിന്ന് എന്റെ ഡ്യൂട്ടിയാ, ഞാൻ പോട്ടെ. ആരോടും പോയി പറയരുതീ കഥ എടി മനേ, പുള്ളി ഏത് നാട്ടിലാണ് എന്റെ അപ്പോ എന്ന് നടന്നതാണ് എന്റെ അപ്പോ. ഏതോ രാജകൊട്ടാരത്തിനകത്തൊരു ഹലോ. ഓ പ്രിൻസസ് ഓഫ് അശ്വതി നഗർ, ആർ യു റൗണ്ട് ദ കോളനി? യാ. ഈ മുതുമുത്തശ്ശൻ പണി മുടക്കിയോ? നോ നോ നോ, ഹി വാണ്ട്സ് എ കംപ്ലീറ്റ് ഓവർ ഹാൻഡ്ലിംഗ്. മൊത്തത്തിൽ ഒരു പൊളിച്ചു പണി. പപ്പയെ പേടിച്ചിട്ടാണോ പിന്നെ വരാതിരുന്നേ? നെവർ. നൈസ് മാൻ. ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല കൂട്ടാ, കണ്ടിട്ടില്ല. ആ പിന്നെ മോൾക്ക് തരാൻ യാത്ര തീരാത്ത തീവണ്ടി എന്ന നോവലിന്റെ ഒരു കോപ്പിക്ക് വേണ്ടി ഞാൻ വീടാകെ പരതി. ബട്ട് ലോസ് ഫോറെവർ. എന്തായിരുന്നു സബ്ജക്റ്റ്? ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഗുഡ്. കാത്തിരിപ്പ്, പ്രണയം കാത്തിരിക്കുന്നവർ, മഴ കാത്തിരിക്കുന്നവർ, മരണം കാത്തിരിക്കുന്നവർ, മംഗല്യം കാത്തിരിക്കുന്നവർ. റിയലി വണ്ടർഫുൾ. എന്റെ പുതിയ നോവൽ കൂടാരം നഷ്ടപ്പെട്ടവർ, ഇറ്റ് മസ്റ്റ് ബ്രേക്ക് ഓൾ ദി റെക്കോർഡ്സ്. അതിനുവേണ്ടി ഈ കോളിലെ ഓരോരോ മനുഷ്യരെയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാളൊഴുകി. അതാരാണ്? മോളോട് അസൂയയുള്ള ഒരാൾ. ഗായത്രിയാണോ? എന്തറിയണം, ഞാൻ പറഞ്ഞുതരാം. പ്രണയ പരാജയം, കാമുകൻ കൊലപാതകയാണ്. ആ പ്രണയം ഞാനൊരു നോവലാക്കും. കൊലക്കയറിൽ നിന്നൊരു പ്രണയ ഗാനം. എങ്കിലീ കോളനിയിലെ പലരും അതിലെ കഥാപാത്രങ്ങളാകേണ്ടി വരും. കാമുകന്റെ അസിസ്റ്റന്റ് റോബിൻ, ജാമ്യത്തിലിറക്കിയ അനു, അതിന് പണം നൽകി ഞാനും, അങ്ങനെ പലരും. താങ്ക് യു മോളെ. കള്ളന്റെ ശല്യം ഈ കോളനിയിൽ മാത്രമല്ല, ലോകത്തെല്ലാ ഭാഗത്തുമുണ്ട്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. മുന്നോടി തുടങ്ങി. പപ്പ, കോളനിയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തിയ കാര്യം പറയുന്നേ. ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്റെ സ്വപ്ന പദ്ധതിയായ മണിമുഴക്കം യാഥാർത്ഥ്യമാക്കിയത് മിസ്റ്റർ ജെ വി തെക്കേപ്പാണമാണ്. താങ്ക് യു മിസ്റ്റർ ജെ വി തെക്കേപ്പാണമാണ്. ഈ കോളനിയിൽ എല്ലാവരുടെയും ബയോമെട്രിക് ഡേറ്റ എടുത്ത് ഈ സെൻസറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഏത് കള്ളം വന്നാലും ഇവൻ നമ്മളെ അറിയിക്കും. നോ 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 നോ, നീ സംസാരിക്കരുത്. നീ കാരണമാണ് എല്ലാ കാര്യങ്ങളും കുളമായത്. മണിമുഴക്കം പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനായ ജെ വി തെക്കേപ്പാടം നിർവഹിക്കും. പ്ലീസ്. യെസ്, മിസ്റ്റർ മുന്നോടി ജി, കോളനി നിവാസികൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. ഓ ജീസസ്, ഞാൻ ഇതും ഒരു നോവലാക്കും. എന്നെക്കുറിച്ച് കുറച്ചു കാലം കൊണ്ട് തന്നെ ഈ കോളനിയിലെ ഏത് വീട്ടിലേക്കും ഏത് സമയവും അതിക്രമിച്ച് കയറാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചതെന്ന് നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
മുന്നോടിയുടെ ഭ്രാന്തിന് ഓരോരോ കൂട്ട് കിട്ടുന്നത് നോക്കണേ. നിന്റെ ജീവിതത്തിലേക്ക് നീ ക്ഷണിച്ചപ്പോഴെല്ലാം എനിക്ക് പേടിയായിരുന്നു. നിനക്ക് എന്നെ പേടിയോ? നിന്നെ അല്ല, നിന്നെ ഓർത്ത്. നീ അറിയുന്ന ഗായത്രി അല്ല ശരിക്കുള്ള ഗായത്രി. നീ തെളിച്ചു പറയേ. ഒരാളെ തേടിയാ ഞാൻ ഈ നഗരത്തിലേക്ക് വന്നത്. ആദ്യം അയൽക്കാരിലേക്കും പിന്നീട് കോളേജ് ഹോസ്റ്റലിലേക്കും മുടങ്ങാതെ എത്തിയിരുന്ന മണി ഓർഡറുകളിലൂടെയാ ഞാൻ എൻ്റെ ചേട്ടനെ അറിഞ്ഞിരുന്നത്. പണത്തിൻ്റെ വില അറിയാത്ത കൂട്ടുകാർക്കിടയിൽ എൻജിനീയറിംഗ് എങ്ങനെയോ കടന്നുപോയി. ക്യാമ്പസ് സെലക്ഷൻ പോലും ഉപേക്ഷിച്ച് ഞാൻ ഈ നഗരത്തിലേക്ക് വന്നത് ചേട്ടനെ കാണാനും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുമാണ്. നിനക്കറിയാം അയാളെ. അയാളെ തേടിയാ ഞാൻ അന്ന് ചേരിയിലെത്തിയത്. വിട്ടുകളാ, അവര് പിള്ളേരല്ലേ, അവർക്കറിയില്ലല്ലോ നമ്മുടെ ലോകം. പിന്നാലെ പോയി വേട്ടയാടാൻ പറ്റിയ ഇരകളൊന്നല്ലോ അവർ. ഇവിടെ കേറി ഞങ്ങളെ നാണം കെടുത്തിട്ട് പോരണം. നിങ്ങളുടെ പ്ലാൻ വരണ്ട. തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോ കടിച്ചു കീറി നക്കി തുടച്ച് ഓടി മറയുന്ന നിന്നെ പോലുള്ള ഒരു നേരത്തെ അന്നത്തിന് വഹയില്ലാത്ത ഈ പാവം ചേരി നിവാസികളുടെ തലയിൽ ആവാസന്മാരുടെ തലപ്പാവ് ചാർത്തി കൊടുക്കുന്നത് എഴുതി പോണം. നീ എന്റെ പിന്നാലെ കൂടരുത്, അപകടത്തിൽ പെട്ടേക്കും. എന്റെ ലോകവും മാർഗവും വേറെ, അതിൽ തലയിട്ട് കുഴപ്പത്തിലാവരുത്. ചിതൽ വിശംബരന്റെ പരമ്പര ഭൂമിയിൽ ജീവന്റെ അവസാന കണിക വരെ ഉണ്ടാവണം. ഒരിക്കൽ കൂടി പറയുന്നു, നഗരം വിടുക. ഗായത്രി മോളി ഒന്ന് കുറയ്ക്ക്. ആ ഇല്ല, ഇവിടെ പറഞ്ഞത്. ആഹാ, ഇല്ല ഞാൻ വിളിച്ചില്ല. ചേട്ടൻ്റെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വീടേ ഓർമ്മ വരുന്നത്. വീട്, കുടുംബം, അതൊക്കെ ഞാൻ എന്നേ മറന്ന കാര്യങ്ങളാണ്. സ്വന്തം വീഴ്ച കൊണ്ടല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ്റെ വേദനയാണ് എൻ്റെ മനസ്സെന്നറിയെ. എന്നെക്കുറിച്ച് ചേട്ടൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? തകർന്ന് വീഴാറായ നമ്മുടെ വീട്ടിൽ ഞാനൊരു പെണ്ണൊറ്റയ്ക്ക്. ഗായത്രി മതി, എന്നെ വീർപ്പും പിടിച്ച് കീഴ്പ്പെടുത്താനാണെങ്കിൽ വേണ്ട. ചേട്ടാ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നൂടെ. ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. എന്റെ മനസ്സിലെ പക മറവി എന്നൊരു വാക്കിൽ തീരുന്നതല്ല. ചിതൽ വിശംബരന്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. അവർക്ക് ജീവിതമില്ല. നഗരത്തിൽ നിന്റെ ഹോർഡിങ് തിരിച്ചറിയുമ്പോൾ
പോലീസ് നിന്നെ തേടി വരും, നിന്നെയും കൊല്ലും. ഓ, എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഞാൻ ഇനി എവിടേക്കുമില്ല. പുതിയ ലോകത്തെ അറിയാത്ത ഒരു തരം ഭ്രാന്ത ചേട്ടന്റെ തലയില്. അതെ, ഭ്രാന്ത. എനിക്ക് മുഴുത്ത ഭ്രാന്ത. പോലീസിന്റെ വെടികൊണ്ട് അച്ഛന്റെ ദേഹത്ത് നിന്ന് തെറിച്ച ചോരയുടെ മണുണ്ട് ഇതകത്ത്. എനിക്ക് എനിക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്? സ്വന്തമായൊരു പേരെങ്കിലും ഉണ്ടോ? പല നാടുകളിൽ പല വേഷങ്ങൾ കിട്ടിയാടുന്ന ഒരു കോമാളി. ഇനി ഞാൻ എവിടേക്കാ പോണ്ടേ? ചേട്ടന്, ഞാനൊരു ഭാരമാണ്, ഒരു ബാധ്യതയാണല്ലേ. എത്ര പെട്ടെന്ന് പറഞ്ഞു അവസാനിപ്പിച്ചു. കാലം ചേട്ടന്റെ മനസ്സിലെ മുറിവുണക്കിയെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റി. ഇല്ല, ഇനി ഞാൻ തേടി വരില്ല. വളരെ കുറച്ചു ദിവസങ്ങൾ, അതുകൂടി കഴിയുമ്പോ ഞാൻ മടങ്ങിക്കോളാം. ഞാൻ അയാളെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നിർബന്ധിച്ചു. എനിക്ക് എത്തപ്പെടാൻ കഴിയാത്തത്ര അകലത്തിലായിരുന്നു ചേട്ടൻ. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കണ്ട ചേട്ടനെ അല്ല അവിടെ കണ്ടത്. തികച്ചും വ്യത്യസ്തനായ ഒരാൾ. 2 വയസ്സിൽ അനാഥയായ എനിക്ക് ആകെയുള്ള ബന്ധു എന്റെ ചേട്ടന്. പക്ഷെ അയാൾക്ക് ഭയമാണ് എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന്. എന്നോട് മടങ്ങിപ്പോവാനാണ് ചേട്ടൻ പറഞ്ഞത്. നീ നഗരത്തിൽ എന്നെ തേടി വന്നത് തെറ്റ്. ഇനി എന്റെ പിന്നാലെ വരരുത്. നീ ഞാനും കുഴപ്പത്തിൽപ്പെടും. ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. നീ ആരാണെന്ന് തെളിയിക്കുന്നൊന്നും ഇവിടെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നെ വേട്ടയാടാൻ അവർ നിന്നെ കരുവാക്കുമോളെ? ഇനിയും വൈകിക്കൂടാ. അന്തിമമായ പോരാട്ടം ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാ അധികാര കേന്ദ്രങ്ങളും കൊഴിഞ്ഞു വീഴുന്ന സമത്വസുന്ദര ലോകം പടുത്തുയർത്താൻ. ശരത്, ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ വയ്യ. അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവന്റെ പെങ്ങൾക്ക് നീ ഏത് പദവിയാണ് ഇനി നീക്കിവെക്കുന്നത്? നിനക്ക് നീ എല്ലാം പോലീസിൽ അറിയിക്കാം. ഞാൻ സാക്ഷി പറയാം. നിന്റെ നിരപരാധിത്വം ലോകം അറിയണം ശരത്. അത് വേണം, അത് വേണം ശരത്. ഇല്ല, ഒരു പോലീസിന് ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം എന്റെ അച്ഛനെ കൊന്നവനെ ജീവനോട്. വരൂ, ഇരിക്കൂ. ശരത്തല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അതൊക്കെ കാലം തന്ന അനുഭവ പാഠങ്ങളാണ്. പോലീസ് ജാമ്യാപേക്ഷ എതിർക്കാതിരുന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു നീ ഇവിടേക്ക് വരുമെന്ന്. എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. പക്ഷേ എന്റെ അച്ഛനെ കൊന്നതിനെ എനിക്ക് കാണണം. എല്ലാ അറിവുകളും ശരിയാകണമെന്നില്ല. കേട്ടറിവുകളേക്കാൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും അനുഭവങ്ങൾ നൽകുന്ന അറിവുകൾ. അച്ഛനെ കൊന്നു, രാജ്യദ്രോഹം നടത്തി, നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചു. ഇതൊന്നും ചെയ്യാത്ത എനിക്കിപ്പോൾ ആവശ്യം ഫിലോസഫി അല്ല, എന്തിനാ ഇതൊക്കെ? പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾക്കറിയാത്ത ചിലതുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ സമരം കൊണ്ട പത്രവാർത്തകളിൽ നിന്ന് കിട്ടിയ അറിവുകളെ വച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു മൂവ്മെൻ്റുണ്ട്. പുൽപ്പള്ളിയിലും കോങ്ങാട്ടും നഗരൂരും വിപ്ലവ ആവേശത്താൽ ജീവനുകൾ ഹോമിക്കപ്പെട്ടു. ശത്രുവായാലും ഉന്മൂലനം എന്ന പ്രവൃത്തി ഇഷ്ടപ്പെടുന്നവരല്ല മലയാളികൾ. പോലീസ് സഖാക്കളെ ക്രൂരമായി അടിച്ചമർത്തി, വെടിവെച്ചു കൊന്നു, ജയിലിലടച്ചു.
പിന്നീട് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നവർ തന്നെ ഓരോരോ പ്രസ്ഥാനങ്ങളായി പിരിഞ്ഞു. എങ്കിലും ചില ഒറ്റപ്പെട്ട മൂവ്മെൻ്റുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിൽ ഏറ്റവും ശക്തനായ ആൾ ചിതനായിരുന്നു. അതെ, ചിതൽ വിശ്വംഭരൻ. പഴയ ബ്രിട്ടീഷ് ബൂർഷ്വാ സമ്പ്രദായങ്ങൾ പുലർത്തുന്ന തോട്ടം തൊഴിലാളികളുടെ തുച്ഛമായ ശമ്പളത്തിലും പിന്നീട് പെൺ ശരീരത്തിലും പ്ലാന്റർമാരും പോലീസും ചൂഷണം ആരംഭിച്ചപ്പോൾ അവരെ സംഘടിപ്പിച്ച് പുതിയൊരു സമര രീതിയിലേക്ക് നയിച്ച ചിതൻ തോട്ടം ഉടമകളുടെയും പോലീസിൻ്റെയും കണ്ണിലെ കരടായത് വളരെ പെട്ടെന്നായിരുന്നു. പരിബാധിച്ച മകൻ രാജനെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരവേ അവർ ചിതൽ വിശ്വംഭരനെ മകന്റെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അച്ഛന്റെ ചോര കണ്ട് പകച്ചു നിന്ന ആ 10 വയസ്സുകാരന് നേരെ പോലീസിന്റെ തോക്ക് നീണ്ടപ്പോൾ അവൻ ഓടി. ജീവിതത്തിൽ നിന്ന് തന്റെ ഇന്നും ആ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ അച്ഛൻ്റെ മരണശേഷം അവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഭരതനെ കൊല്ലണമെന്ന ഉദ്ദേശം അവർക്കില്ലായിരുന്നു. ഇന്നും അനുസൃതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ അവർ നടത്തിയ പ്രതീകാത്മക സമരത്തിനിടയിൽ സംഭവിച്ച ഒരു അപകടമായിരുന്നു നിന്റെ അച്ഛന്റെ മരണം. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ചെയ്താൽ ചെയ്തു എന്ന് പറയുന്ന ചിതൽ രാജന്റെ വാക്കുകളെ ഈ പഴയ നക്സലിന്റെ വിശ്വാസമുണ്ട്. രാജന് ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് നീയാണ്. അതിന് ക്ഷമിക്കുക, സൂക്ഷിക്കുക. ചിതലിനെ നേരിടാനുള്ള കരുത്ത് നിനക്കുണ്ടാകട്ടെ. ഒരു കൊലപാതകത്തിന്റെ പാപം മറ്റൊരു കൊലപാതകം കൊണ്ട് നേരിടാനാവുമെന്ന വിശ്വാസം അവിശ്വാസമാണ്. ആയതിനാൽ തന്നെ സ്വയം പരിശോധനയിലും സംഘടനയുടെ മേൽക്കമ്മിറ്റിയുടെ തീരുമാനത്തിലും ഈ ദൗത്യം നടപ്പിലാക്കാനുള്ള ചുമതല സഖാവ് ചിതലിനാണ്. അല്ല, അതിന് ഞാൻ ഒത്തിരി കൂടിയാലോചനകളുടെയും കൂട്ടിക്കിഴിക്കലുകളുടെയും അപഗ്രഥനങ്ങൾക്കും ശേഷമാണ് പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്. 10 വയസ്സിൽ ആരംഭിച്ച ഓട്ടമാണ് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കണ്ണിലെ കനൽ കാണാതിരിക്കാൻ ഞങ്ങൾ മൃഗങ്ങളല്ല. ഈ ദൗത്യത്തിന് ഏറ്റവും മികച്ചയാൾ സഖാവ് ചിതലാണ്. ദൗത്യം പറഞ്ഞില്ല. ഈ ദൗത്യത്തിൽ സംഘാംഗങ്ങൾക്കെല്ലാവർക്കും അവരവരുടേതായ ചുമതലകളുണ്ട്. സംഘടനാ തീരുമാനമനുസരിച്ച് ഓരോരുത്തർക്കുമുള്ള ചുമതല അവരവരെ അപ്പപ്പോൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് മടങ്ങുക. കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് സദാ ജാഗരൂകരായി. സഹാക്കളെ, ഈ ദൗത്യം കഴിയുന്നവരെ ഇത്തരത്തിലൊരു കൂടിച്ചേരലുണ്ടാവില്ല. അവരവർ ഈ ലോകത്തിന് നൽകേണ്ട കടമ നിർവഹിക്കുക. നാല് മലയാളികൾ കൂടുന്നിടത്ത് ഇപ്പൊ ഒരു കുപ്പി മദ്യം ഇന്നവിക്റ്റബിൾ ആയി മാറിയിരിക്കുക. How petty the life. Yeah, yeah. That is true. ഇവിടെയും അതിന്റെ ഒരു കുറവുണ്ടോ എന്നൊരു സന്ദേഹം. Never. എനിക്ക് നിങ്ങളുടെ ഈ ജീവിതം കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജി ഫീലിംഗ്. തൊഴിലരഹിതരായ 2-3 ചെറുപ്പക്കാർ പ്രാരാബ്ധങ്ങളുടെ കഥകളുമായി ഒരു കുടക്കീഴിൽ. ഇപ്പൊ ഈ റീമേക്കുകളുടെ കാലമല്ലേ, വേണമെങ്കിൽ പഴയൊരു പ്രിയദർശൻ പടം പൊടിതട്ടി എടുക്കാന്നുള്ളൂ. ഞാൻ എന്റെ കൂടാരം നഷ്ടപ്പെട്ടവരിലൂടെ നിങ്ങളുടെ ജാതകം ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. പണത്തിന് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന മൂവർ സംഘം. ഏയ്, പരമ ബോറ്. എഴുത്തുകാരന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ജീവിതമൊക്കെ ആയിട്ടൊരു സാമ്യം വേണ്ടേ? കണ്ടോമാരുടെ വെടിയോ കുത്തകളാ ഞങ്ങളെ കിട്ടില്ല, അതിന് വേറെ ആളെ നോക്ക്. ഇവനെന്താ ഇങ്ങനെ ഒരു ബലംപിടുത്തം? ഇവൻ ജനിച്ചു വീണപ്പോഴേ ഇങ്ങനെ വീണത്. അച്ഛയാ, ദേ ഇവനെ ആ മുന്നോടി സുന്ദരിയെയും കെട്ടി അമേരിക്കയിലേക്ക് പറക്കും. പിന്നെ ഇവൻ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫർ ആവും. കേട്ടിട്ടില്ലേ, ബെർട്ടിക്കോ ബെർലാച്ചി ലാസ്പാനിയ. വെട്ടിക്കൂ, അതാരാ? ഇതൊന്നു ചൈനറിനോടെ.
വെട്ടിക്കോ വെട്ടിലൂച്ചി എന്തുമാനിയ ലാസ്മാനിയ ലാസ്മാനിയ ഇപ്പൊ വെട്ടിലായനെ വന്ന് വന്ന് അച്ചായനെ സഹിക്കാൻ ഇച്ചിരി അൺസഹിക്കബിൾ ആവുന്നു ആ പോട്ടെ സാറ് തെരഞ്ഞത് കിട്ടിയില്ലേ सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु ോകത്തിൽ
ഇത് നിനക്കായി കൊണ്ടുവന്നത് ഞാൻ. നീ ഇത് വാങ്ങണം. ഇതിനകത്ത് എന്താ? തർക്കിക്കാനുള്ള നേരല്ല അത്. ശത്രുക്കൾ എന്റെ പിന്നാലെയുണ്ട്. നീ ഇത് വാങ്ങ്, എനിക്ക് പോണം. എന്താണെന്ന് പറയാതെ ഞാൻ വാങ്ങില്ല. പണം സാധുക്കളുടെ ജീവന്റെ വില അല്ലേ? എനിക്ക് വേണ്ട. ഗായത്രി, എന്റെ അനുജത്തി വളർന്നു വലുതായി. നീ വളർന്നിടങ്ങളിൽ നീ കാണാത്ത ദൂരത്ത് ഞാനുണ്ടായിരുന്നു. എന്റെ വിയർപ്പിന്റെ വിലയാണിത്. അല്ല, ഭരതൻ എന്ന പാവത്തിന് ചുട്ടുകൊന്നതിന് കിട്ടിയ സമ്മാനം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അയാളുടെ വിധി. അച്ഛന്റെ രക്തത്തിന് കണക്ക് ചോദിക്കാൻ ഇറങ്ങിയ നിങ്ങൾ തന്നെ ഇത് പറയണം. വിശ്വംഭരന് പോലീസ് കൊന്നു, ഭരതന് നിങ്ങളും. വിശ്വംഭരനും ഭരതനും തമ്മിൽ എന്താ വ്യത്യാസം? ഭരതന്റെ മകൻ ആരുടെ സംഘത്തിലാ ചേരേണ്ടത്? ഒന്നിനെയും മറ്റൊന്നിനോട് സാമ്യപ്പെടുത്തണ്ട. തരാൻ ഉത്തരണ്ടാവില്ല. എന്നെ നീ വിശ്വസിക്കണം. എന്റെ അനീതി കേട്ടം തരുന്ന ഈ പണത്തിന് രക്തത്തിന് മണമുണ്ടാവില്ല. എന്റെ ചേട്ടനെ ഞാൻ വിശ്വസിക്കാം, പണം ഞാൻ സ്വീകരിക്കാം. പക്ഷെ ഒന്നെനിക്കറിയണം, ചേട്ടൻ ഈ കടങ്ങൾ വീട്ടിട്ട് എങ്ങോട്ട് പോകാൻ പോണു? ചില യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. അവസാനിപ്പിക്കണം. നിയമത്തിന് മുന്നിൽ ചേട്ടൻ എല്ലാം ഏറ്റു പറയണം. എന്റെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കണ്ട. നോക്കു ചേട്ടാ, ഒരു ജീവിതം വെച്ച് നീട്ടി ശരത് എന്നെ ക്ഷണിച്ചതാ. ഇപ്പൊ അവൻ എല്ലാം അറിഞ്ഞു. അവൻ അടങ്ങിയിരിക്കോ? ഞാൻ അവനെ കാണാം. അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും നേരുന്നത് ഞാനാ, തകരുന്നത് എന്റെ മനസ്സാ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. മോളെന്നെ വിശ്വസിക്കണം. ഒക്കെയും നേരാക്കാനുള്ള വെപ്രാളത്തിനിടയിൽ പറ്റിപ്പോയ തെറ്റുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ പരിധി വിട്ട് നീ എവിടെ പോകാൻ? ഇന്ന് നിന്റെ കാര്യം കട്ടപ്പുക. ഹലോ, ആർച്ചയെ തേടി ഇറങ്ങിയ ചന്തു. ഒളി സേവ ഒടുവ് വഴിതെറ്റി ഈ പാവത്തിന്റെ മടയിൽ. ഹലോ, ഞാൻ ഒന്നും പറയണ്ട. പിടിക്കപ്പെട്ട നാർന്നത് നീ മാത്രമല്ല, നിന്റെ കാമുകിയുടെ മാനവും കപ്പലേറും. ഇതെന്റെ വീട്, തൽക്കാലം അതുകൊണ്ട് വയ്ക്കൂ. എല്ലാം തണുക്കുമ്പോ ഞാൻ വരാം. പോവാ, പോയിക്കോ, വേഗം ചെല്ലേ. ആ എന്റെ ഈ സമയത്തൊരു നോക്കാം. ഗുരുജി എന്താ ഇവിടെ? അതും ഈ നേരത്ത്? കക്കാനോ പിടിച്ചു പറിക്കാനോ വന്നതല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ പോയിക്കോളാം. അപ്പൊ അലാറം മുഴങ്ങിയത് ഗുരുജിയെ കണ്ടിട്ടാ? അതെ, ഇപ്പൊ അങ്ങോട്ട് പോണത് അപകടമാണ്. വിഘ്നേശ്വരനും ടീമും ഫുൾ കോളനി അടിച്ചു പറക്കുകയാണ്. തൽക്കാലം അവരുടെ മുന്നിൽ പെടാതിരിക്കുന്ന അവൻ ബുദ്ധി. വരൂ, കാത്തിരിക്കാം. അതെ, എന്നാലും എങ്ങനെ ആ സമയത്ത് ഇതിനുള്ളിൽ കയറി? അത് ഞാൻ, അതിവിടെ ഈ കള്ളന്മാരുടെ ശല്യം ഭയങ്കരമാ. കോളനിയുടെ മുക്കിലും മൂലയിലും അലാറോ. കോളനി മുഴുവൻ തപ്പി, കള്ളനെ മാത്രം കണ്ടില്ല. ഇതാരെ? ഞങ്ങളുടെ ഒരു സുഹൃത്താ. സുഹൃത്താ? ഹലോ, എന്താ പേര്? അത് പിന്നെ ഗുരുജി. ഗുരുജിയോ? ഗുരുജി എന്നുള്ളൊരു പേരല്ലല്ലോ. കള്ളനെ പിടിക്കാൻ വീട് കയറി വരുന്ന സംഘത്തിന്റെ കയ്യിലെങ്ങാണ് ഈ ഗുരുജി വെട്ടാൻ? മോനെ അനൂപേ, നിന്റെ അമേരിക്കയൊക്കെ വെറും സ്വപ്നമായി പോവും.
അമേരിക്കയാണെന്ന് കരുതി ജയിലിൽ കിടന്നു ഉണ്ടതിന്ന. അപ്പൊ ഗുരുജി കള്ളനാണോ? അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. കോളനിയിലെ എല്ലാ വീടുകളും കയറി പരിശോധിക്കാനാണ് മുന്നോടിയുടെ തീരുമാനം. ഇയാള് തൽക്കാലം അകത്ത മുറിയിലോട്ടിരിക്കട്ടെ. ചെല്ലു അനൂപേ. നീ കള്ളനെ പിടിക്കൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്. എന്നിട്ട് നീ ഇവിടെ കിടന്ന് കറങ്ങിയാൽ സംശയിക്കും. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയി കള്ളനെ പിടിക്കൂ. പോകൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒന്ന് വേഗം വരുന്നു. ആരും പേടിക്കണ്ട. ഈ വിഘ്നേശ്വരനോട് ഉള്ളപ്പോ ഒരു കള്ളനും ഇതിന്റെ അകത്ത് കയറാൻ ധൈര്യപ്പെടുത്തില്ല. ഇനി എല്ലാവരും ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. എന്തേ? ആ കള്ളനെയൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് പിടിച്ചോ? കണ്ടതല്ലേ ഉള്ളൂ, ഇനി വേണം പിടിക്കാൻ. ആളാരെ? അത് പ്രത്യേകം ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ ആ മറ്റവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൂർക്കെന്ന് വിളിച്ച് കളിയാക്കില്ലേ, അവൻ. ശരത്തോ? കഴുത്തിൽ കൊലക്കയറി വീഴുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ടച്ചിന് ഇറങ്ങിയതാ. ഒരു വീക്ക് വെച്ചോ. അതിന് എന്നെ എന്നത്തിന് ഇടിക്കുന്നത്? ഓല്ലേ, അത് നീ പറയണം. നീ പോണം. സക്കീറെ, നമ്മളൊരു കെണിയിലായല്ലോ. കെണിയോ? എന്ത് കെണി? നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? രാജ്യദ്രോഹം. നിങ്ങൾ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നവൻ പോലീസ് തേടുന്ന കൊടും കുറ്റവാളിയാണ്. പോലീസ് ഏത് നിമിഷം ഇടത്തും ഈ വീടിനുള്ളിൽ നിന്ന് പോലീസ് അവനെ പിടിച്ചാൽ നിങ്ങൾ അകത്തായി പോവില്ലേ? ഇനി എന്ത് ചെയ്യും? നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. വന്നേ. തർക്കത്തിനുള്ള സമയമല്ലത്. ഈ പണം നീ സൂക്ഷിക്കണം. ഇന്ന് രാത്രി എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇത് നീ എടുക്കണം. അവകാശികളായിട്ട് ആരും വരില്ല. ഗായ, നിനക്ക് എന്താ പറ്റിയേ? തുറന്നു പറയ. ഗായത്രി, ഗായത്രി, എന്നോട് എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ജീവി തെക്കേപ്പാടം. ശരത്തെ, നീ കോളനിയിൽ ആരെ തേടി വന്നു? അവൻ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ അച്ഛൻ്റെ കൊലയാളിയെ ഞാൻ നിനക്ക് കാണിച്ചുതരാം. സാറല്ലേ പറഞ്ഞത് ഈ അലാറത്തിന്റെ ശബ്ദം കേട്ടാ കള്ളന്മാരെന്ത് കേറത്തില്ല, പേടിച്ച് ഓടിക്കൊള്ളുന്നൊക്കെ. എന്റെ സാറേ, അലാറമല്ല ആറ്റം ബോംബ് വെച്ചാലും കേറണ്ട കള്ളം കേറും. അലാറത്തെ കുറ്റം പറയുന്നു. ഞാൻ നാസയ്ക്ക് വേണ്ടി എന്തെല്ലാം ശബ്ദങ്ങൾ ഡീകോഡ് ചെയ്തിട്ടുണ്ടെന്ന് തനിക്കറിയാമോ? നാസയ്ക്ക് വേണ്ടി അടിക്കില്ല, നാശത്തിന് വേണ്ടി അടിക്കും. ഈ നാസയെന്ന് പേപ്പറിൽ എഴുതി കണ്ടല്ലാതെ താൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? തന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. തന്നെ പോലൊരു കിഴങ്ങൻ ഇനി ഈ കോളനി വേണ്ട. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ഈ കോന്തൻ സെക്രട്ടറിയെ ഇവിടുന്ന് പിരിച്ചുവിടാതെ ഈ കോളനി ഒരു കാലത്തും നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിടണ്ട, ഞാൻ പിരിഞ്ഞു പോകുന്നു. ഇതാ എന്റെ രാജിക്കത്ത്. കുറച്ചുനേരായി കാണുന്നില്ല.
തനിക്ക് പറ്റിയ പണി തന്നെയാണ്. കുറെ കാലം കഴിഞ്ഞാൽ ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല പിന്നെ ചേച്ചി ഞങ്ങൾ നടക്കട്ടെ. എന്നാലും ഈ അഞ്ജന എവിടെ പോയി? ഈ പെണ്ണിന്റെ ഒരു കാര്യമേ, അവള് വന്നോളും. ഈ മുന്നോടിക്ക് എന്റെ തലയ്ക്ക് ഓളാ. ഓ, എന്തെല്ലാം കോലാഹലങ്ങളാ! അലാറം, സെൻസർ, ഓ, മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ. നീ വന്നേ. ഗായത്രി, എന്താ? നീ വന്നേ. എന്താ? ഒന്നും വിടാലി, വാ. എവിടേക്കാ? ഞാനില്ലാതെ ആര് വിളിച്ചാലും കഥ ഓർക്കില്ല. Now we are safe. സന്തോഷമായില്ലേ? ഇവനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചിരുന്നെങ്കിൽ ഓഹ്, എല്ലാം ഇപ്പൊ ജയിലിലായത്. ശരത്തെ, ദേ കണ്ടില്ലേ, തേടി നടന്നവൻ കയ്യെത്തും ദൂരത്ത്. ഐ എം ഓൾസോ ഇൻ സച്ച് എൻ എക്സ്റ്റസി. ഞാനൊരു വല്ലാത്ത മൂഡിലാണ്. ഇരേ ഗൺ പോയിന്റിൽ കിട്ടിയ വേട്ടക്കാരന്റെ സന്തോഷം. ഇതൊക്കെ മറ്റാരുടെ വേഷമായിരുന്നു. ഇനി ഇതെനിക്ക് ശരിയാവില്ല. ജോർജ് വർഗീസേ, ഏത് വൃത്തികെട്ട വേഷം ഇട്ടു വന്നാലും നിന്നെ ഞാൻ തിരിച്ചറിയും. ഈ പാവം കുട്ടികളെ നീ നന്നായി പറ്റിച്ചു. ബ്രില്യന്റ് മാൻ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഐ ആം വർഗീസ് തരിയൻ, വർഗീസ് തരിയൻ IPS. നിന്നെ പോലുള്ള നൂറുകണക്കിന് ക്രിമിനലുകളെ തേടി വരുന്ന IB ഓഫീസർ. ഇതുപോലൊരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഈ വേഷമൊക്കെ കിട്ടിയത്. ഇനി ആരും ഇവിടെ രക്ഷപ്പെടില്ല. ഈ നിരപരാധികളുടെ ജീവൻ വെച്ച് കളിക്കരുത് പ്ലീസ്. നിയമത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഒരു നിയമത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? നിന്നെ ഇവിടെ എത്തിച്ചതിന് സാക്ഷികൾ ഇവരാണ്, ഇവർ മാത്രം. നാളെ ഒരു സാക്ഷി കൂട്ടിലും കയറി നിന്ന് ഇവന്മാർ എനിക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഓരോരുത്തരായി ഇതുപോലെ പിടഞ്ഞു വീഴും. നാളെ മീഡിയ എന്റെ ചുറ്റുമായിരിക്കും. ഐ വിൽ പ്രിപ്പയർ എ സ്റ്റോറി. എന്നിട്ട് ഞാൻ എറിഞ്ഞു കൊടുക്കും. രാജ്യദ്രോഹികളെ കൊന്നതിന് പട്ടും പണവും പദവിയും നൽകി രാജ്യം എന്നെ ആദരിക്കും. നിരപരാധികളെ കൊന്നു നേടുന്നതിന് മഹത്വം എന്ന് പറയാൻ നാടകം എനിക്ക്. വാനോളം കൊട്ടിക്കോഷിച്ച പല വിജയങ്ങളും നേടിയത് ഇങ്ങനെയൊക്കെ തന്നെ. നിയമത്തിനും കോടതിക്ക് മുന്നിൽ കീഴടങ്ങാനുള്ള മനസ്സുമായി വന്നവനായിരുന്നു ഞാൻ. നിന്നെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അനുസരിക്കുന്നത് ഇവിടത്തെ നിയമവ്യവസ്ഥയല്ലെന്ന് എനിക്കറിയാം. നിരപരാധികളെ കൊന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പദവികൾ, മീഡിയ കവറേജ്, വ്യക്തിപരമായ അവസരങ്ങൾ. നീ എന്താ പറഞ്ഞേ? പദവി, പണം, തേങ്ങ, കൊല. ഇനി അതൊന്നും വേണ്ട വറീസ് തരിയ. ഇത് പറയുന്നത് ചതല. ചതല്! നിനക്കെന്നെ കൊല്ലാം, പക്ഷേ നീ കൂടി ഒരു കുറ്റവാളിയാവാൻ പാടില്ല. പിന്നിവിടെ നടന്നു ഒന്നും ലോകത്തോട് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. എൻ്റെ അച്ഛൻ ചിതൽ വിശംബരനെ കൊന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടു.
അറിയാതാണെങ്കിലും ഭരതന്റെ മരണത്തിന് കാരണക്കാരനായി ഞാൻ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീയും എന്നെ പോലെ ആകും. ലോകം കേൾക്കുന്നതൊക്കെ വേട്ടക്കാരനുണ്ടാക്കുന്ന വ്യാജകഥകൾ, ഏറ്റുമുട്ടലുകൾ, കൊലപ്പെടുത്തൽ, പിന്നെ കഥ ചമയ്ക്കൽ. ചരിത്രം ഇനി ആവർത്തിക്കണ്ട. നീ എന്നെ കോടതിയിൽ ഹാജരാക്കണം. സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു.